തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റുവാതിരണിയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, ഒരിക്കൽ കൂടി ഈ പാവനമായ ദൈവസന്നിധിയിൽ വരുവാനിടയായതിലും ദൈവവചനത്തിൽ അല്പം ധ്യാനത്തോടെ നമുക്കാവുവാനും തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ യാദൃച്ഛികം എന്ന്, ക്വൈറ്റ് ആക്സിഡൻ്റൽ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. ഈ കുഞ്ഞിനെ ഈ പിതാവ് കൈക്ക് പിടിച്ചിരിക്കുന്നത് അവിടെ എണ്ണയും തിരിയുമൊക്കെ ഉള്ളതുകൊണ്ടാണ്, അത് കത്തുന്നത് കൊണ്ടാണ്, യാദൃശ്ചികമായിട്ടല്ല, അതിനോടുള്ള കരുതൽ മൂലമാണ്. നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ കരുതൽ നമുക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ മുഖത്തോ ദേഹത്തോ ഒക്കെ ഇതിലധികം പാടുകൾ, സ്കേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളറിയാതെ തന്നെ പലതും എടുത്ത് കുത്തി വരച്ച് മുറിവേൽപ്പിച്ച, മായ്ക്കാൻ കഴിയാത്ത ജീവിത പാടുകൾ കണ്ടേനി. ദൈവത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒന്ന് മനസ്സിലെത്തി ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികമല്ല. ദൈവം മുകളിലുണ്ട്, ദൈവം നമ്മുടെ സമീപത്തുണ്ട്, ദൈവം നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കിത്തരുന്നുണ്ട്. നമുക്കാകെയുള്ളത് ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നൊമ്പരും വേദനകളും വരുമ്പോൾ നമ്മൾ ഈ പിതാവിനെ, ഈ ദൈവത്തെ വേണ്ട വിധം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ആ പരിഭവമാണ് പലപ്പോഴും നമുക്കുള്ളത്. യേശുദമ്പുരാനെ കുറിച്ചൊരു ആരോപണം. അനേക ആളുകൾ യേശുദമ്പുരാനെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നീ എവിടെ നിന്ന് വന്നു, നിനക്ക് എന്ത് അധികാരം, ഇങ്ങനെയുള്ള ഒക്കെ ആരോപണങ്ങളുണ്ടെങ്കിലും നമ്മൾ അല്പമായി ചിന്തിക്കാൻ പോകുന്ന വേദഭാഗത്തിൻ്റെ തുടക്കത്തിൽ യേശുദമ്പുരാനെതിരെയുള്ള ഒരു വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. മറുപടിയൊന്നും കർത്താവ് പറയുന്നതായി നമ്മൾ കാണുന്നില്ല. പക്ഷേ യേശുദമ്പുരാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് അവൻ്റെ സ്വന്ത സ്ഥലമായ ഗലീലയിലേക്ക് തന്നെ തിരിച്ചു പോകുവാൻ യേശുദമ്പുരാൻ ഉദ്യമിക്കുക. ആരോപണം അന്നത്തെ പോലെ തന്നെ, ഇന്നത്തെ പോലെ തന്നെ അന്നും ഗൗരവമായുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച, യേശു യോഹന്നാൻ്റെ ശിഷ്യന്മാരും യോഹന്നാനും ചേർന്ന് ആളുകളെ മാമോദീസ മുക്കുന്നതിനേക്കാൾ അധികം ആളുകളെ യേശുദമ്പുരാൻ മാമോദീസ മുക്കി എന്നുള്ളതാണ് ആരോപണം. തിരുവചനത്തിൽ പറയുന്നു, എന്നാൽ ശരിക്കും അവനല്ല അത് ചെയ്തത്, അവൻ്റെ ശിഷ്യന്മാരാണ്. ഇത് യേശുദമ്പുരാനെ വേദനിപ്പിച്ചോ ചിന്തിപ്പിച്ചോ എന്നൊന്നും വേദപുസ്തകത്തിൽ കൃത്യമായി പറയുന്നില്ലെങ്കിലും ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുദമ്പുരാൻ ഗലീലയിലേക്ക് തിരിച്ച് പോകുവാൻ ആഗ്രഹിക്കുക. അവൻ തിരഞ്ഞെടുത്ത വഴി അന്നത്തെ കാലത്ത് ഒരു യഹൂദനും തിരഞ്ഞെടുക്കാത്ത ഒരു വഴിയാണ്. ശമരിയ എന്ന വിജാതീയരുടേതായ ഒരു പട്ടണത്തിൽ കൂടെ കടന്ന് അധികം ചുറ്റിത്തിരിഞ്ഞ് യാത്ര ചെയ്യാതെ ഗലീലയിലേക്ക് പോകാനുള്ള ഒരു വഴി. യഹൂദന്മാരാരും ആ വഴി തിരഞ്ഞെടുക്കുകയില്ല. ഇനി യഹൂദന്മാരെ തിരഞ്ഞെടുത്താൽ തന്നെ ശമരിയരത് അനുവദിക്കുകയുമില്ല. കർത്താവ് ഇരുന്ന സ്ഥലത്ത് നിന്ന് ഗലീലയിലേക്ക് പോകണമെങ്കിൽ യോർദാൻ നദിയുടെ അകത്തൂടെ യാത്ര ചെയ്ത് യോർദാൻ്റെ സമീപത്തോടുകൂടെ ഗലീലയിലേക്ക് പോകണം. അത് ചുറ്റിത്തിരിഞ്ഞ ഒരു വഴിയാണ്, അത് ദീർഘമായ ഒരു വഴിയാണ്. അതുകൊണ്ട് യേശുദമ്പുരാൻ ഹ്രസ്വമായ ചെറുതായ ഒരു വഴി തിരഞ്ഞെടുത്തു എന്ന് അതിൻ്റെ ബാഹ്യതലത്തിൽ നമുക്ക് ചിന്തിക്കാമെങ്കിലും തിരുവചനം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ചിന്തയിൽ വരേണ്ടതാണ്. യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നാണ് അല്പനേരം ഞാൻ നമ്മൾ ധ്യാനിക്കുന്നത്.
യേശുതമ്പുരാൻ്റെ ഈ യാത്രയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ശമരിയരുടെ പട്ടണത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. He had to go through the Samaritan village. ശമരിയരുടെ ഗ്രാമത്തിൽ കൂടെ, ശമരിയുടെ പട്ടണത്തിൽ കൂടെ അവന് കടന്നു പോകേണ്ടതായി വന്നു. വേദപുസ്തകത്തിൻ്റെ ഭാഷ വെച്ച് നോക്കിയാൽ യേശുതമ്പുരാൻ്റെ മുമ്പിൽ മറ്റ് വഴികൾ ഇല്ലായിരുന്നുവെന്നാണ് അർത്ഥം. There was no other option but to take this route to go back to Galilee. മറ്റൊരു വഴിയും അവൻ്റെ മുമ്പിൽ തുറന്നിട്ടില്ല. ഈ ഒരൊറ്റ വഴി മാത്രമേ യേശുതമ്പുരാനുള്ളൂ. അവനതെടുക്കാൻ നിർബന്ധിതനായി തീർന്നു എന്നാണ് ഭാഷാപരമായ ഒരു അർത്ഥം നമുക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ അല്പം ഹൃദയവേദനയോടുകൂടി തിരഞ്ഞെടുത്ത ഈ വഴി അത് യാദൃശ്ചികമായിട്ട് വരുന്നതായിരിക്കുമോ? അല്ല എന്ന് ആ സംഭവം വെളിച്ചത്തിക്കൊണ്ട്. ചിലരൊക്കെ ഇത് പറയുന്നതൊക്കെ നോട്ട് ചെയ്തെടുക്കാനും ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ടൊരു പോയിൻ്റ് പോലെ പറഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിക്കും. ഒന്നാമത് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സന്ദേശം, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നമുക്ക് യേശുവിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മളെല്ലാവരും മുകളിലേക്കൊന്ന് നോക്കും. വേദന വന്നാൽ, ഈ പരിശുദ്ധൻ്റെ കബറിടത്തിൽ വന്നാലും മാറത്തടിച്ച് മുകളിലേക്ക് നോക്കുകയാണ്. ദൈവം മുകളിലാണെന്നുള്ളത് യൂണിവേഴ്സലായ ഒരു സങ്കല്പമാണ്, അതൊരു യാഥാർത്ഥ്യവുമാണ്. കാരണം നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് മുകളിലേക്ക് പോയപ്പോഴാണ് പറഞ്ഞത്, ഈ പോകുന്നവനായവൻ ഇനി താഴേക്ക് വരുന്നത് നിങ്ങൾ കാണും. അതുകൊണ്ട് തിരുവചനത്തിലും കർത്താവിൻ്റെ ജീവിതത്തിലും അതുണ്ട്. അപ്പോൾ ആരോപണത്തിന് വിധേയനാകുന്നവൻ്റെ മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വലിയ ആരോപണങ്ങളൊന്നും നമുക്കെതിരെ ചിലപ്പോൾ ഉന്നയിച്ചില്ലെങ്കിലും അമ്മച്ചിയുടെ മോഹം കറുത്ത് കണ്ടാൽ തന്നെ ചിലപ്പോൾ സത്യസന്ധരാകുന്ന മരുമക്കൾക്ക് അത് പ്രയാസമാണ്. മമ്മി കുറച്ചു നേരം നമ്മളോട് സംസാരിക്കാതിരുന്നാൽ തന്നെ സ്നേഹമുള്ള മക്കൾക്ക്, മമ്മി ഉണ്ടിയില്ലെങ്കിലും കളിച്ചുകൊണ്ട് മൊബൈലിലിരിക്കുന്ന മക്കൾക്ക് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നാറില്ല. കാരണം അവർക്ക് മമ്മിയുടെ ശബ്ദം ഇല്ലെങ്കിലും വേറെ അധിക ശബ്ദം കേൾക്കാനുള്ള മാർഗങ്ങളുണ്ട്, ഡിവൈസസ് ഉണ്ട്. ആ ചിട്ടയായിട്ട് വളരുന്നവരാണെങ്കിൽ അവർക്കത് പ്രയാസം നൽകും. മൗനം ദീക്ഷിച്ച് കർത്താവ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവൻ്റെ മാനസിക അവസ്ഥയും കൂടെ നമ്മളൊന്ന് പരിഗണിച്ചാട്ട്. അവൻ പക്ഷേ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക്, ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് ഒരു മധ്യാനത്തിൽ വിശന്ന് ദാഹിച്ച് പരിക്ഷീണിതനായി പരിവ്രാജകനായി എത്തുകയാണ്. ഹി വാസ് ടയേർഡ്. വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുകയാണ്, യേശു അങ്ങനെ അധിക സമയത്തൊന്നും അങ്ങനെ ടയേർഡായി തീർന്നു. അവൻ ക്ഷീണിതനായി, അവൻ അല്പം ബലമില്ലാത്തവനായി തീർന്നു എന്നുള്ള സങ്കല്പവുമില്ല, അത് വിവരിച്ചിട്ടുമില്ല. പക്ഷെ ഈ യാത്രയിൽ യേശുതമ്പുരാൻ ക്ഷീണിതനായി, പരിക്ഷീണിതനായി മധ്യാനത്തിൽ ഒരു നീരുറവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഉച്ച സമയം ഒരു സ്ത്രീ മാത്രം വെള്ളം കോരാൻ വന്നു. സാധാരണ വെള്ളം കോരി ആടുമാടുകളെ കുടിപ്പിക്കുകയും വീട്ടിലേക്കുള്ള നിത്യ ഉപയോഗത്തിനായും കൊണ്ടുപോകുന്നത് പ്രഭാതത്തിലും പ്രദോഷത്തിലുമാണ് ചെയ്യുന്നത്. എന്നാൽ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ആടുമാടുകളെ തീറ്റി പോറ്റുന്നതിന് വേണ്ടി, കുടിപ്പിക്കുവാൻ വേണ്ടി
ഉച്ചസമയത്തും ഒരു പക്ഷേ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതായി പഴയ നിയമത്തിൽ നമുക്ക് കാണാം. യാക്കൂബിനെയൊക്കെ സഹായിച്ചത് അങ്ങനെയാണ്. നല്ല ചെറുപ്പക്കാരി, ആരോഗ്യമുള്ളവളാണ്. ഏതായാലും 5 ഭർത്താക്കന്മാരായ ഉള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ പ്രായത്തിലുള്ളവരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ ആദ്യമേ ഞാനൊന്ന് സൂചിപ്പിച്ചു, ദൈവം നമ്മളിൽ നിന്ന് എപ്പോഴും അകലെയായിരിക്കും ആണ്. ദൈവം എവിടെയാ? ദേവാലയത്തിൽ. ദൈവം എവിടെയാ? മലയുടെ മുകളിൽ. ദൈവം എവിടെയാ? ഏതായാലും ഞങ്ങളുടെ വീട്ടിലല്ല, ഞങ്ങളുടെ അടുത്തുമല്ല, ഞങ്ങളിൽ നിന്ന് അകലെയായിരിക്കുന്ന ദൈവം എന്നൊരു സങ്കല്പമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. ദൈവം എവിടെയാ? ഇൻ എവരിഡേ ലൈഫ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിനമായ ജീവിതത്തിലേക്ക് ദൈവം ഉറങ്ങി വരികയാണ്. വഴി നന്നായപ്പോൾ നമ്മുടെ ഈ റോഡിൽ പച്ചക്കറിയും മറ്റു കാര്യങ്ങളും ഒക്കെ വിൽക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. നാണയത്തൊട്ടുകൾക്ക് വിലയുണ്ടായിരുന്ന കാലത്ത് പാലത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ നാണയം പ്രതീക്ഷിച്ച ആളുകൾ അവിടെ ഇരിക്കുന്നതാണ് ഞാനൊക്കെ കൊച്ചിലേ വരുമ്പം കാണുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി, നാണയത്തൊട്ടുകളൊന്നും അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ പാവപ്പെട്ടവരും ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യവുമില്ല. അതല്ല, ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ മേടിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം വഴിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ യെരുശലേമിൽ നിന്ന് കർത്താവ് ആടുകളെയും മാടുകളെയും ഒക്കെ മാറ്റിയത് അതിശയിക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് തുടങ്ങി 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 ആള് കൂടുന്നത് കൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി എന്നുള്ളതേ ഉള്ളൂ. അതിന് മറ്റു വശങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവരുടെ അടുക്കൽ ദൈവമുണ്ട്, അവരുടെ അടുക്കൽ ദൈവമുണ്ട്, എല്ലായിടത്തും ദൈവമുണ്ട്. എന്നാൽ എല്ലായിടത്തും കാണുന്ന ദൈവമെന്ന് മാത്രം പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിച്ച് വന്ന ദൈവമാണ് യേശുവിൽ നമ്മളിവിടെ കാണുന്നത്. ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് അവൻ. മറ്റൊരു സ്ഥലത്ത് നിന്ന് നടന്ന് ക്ഷീണതനായി ഈ നീരുറവിൻ്റെ അടുക്കിലേക്ക് വന്നു. നീരുറവിൻ്റെ അടുക്കൽ അവൻ അല്പം വെള്ളം കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹവും അവനും പ്രകടിപ്പിക്കുകയാണ്. ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നു. സാധാരണഗതിയിൽ അങ്ങോട്ട് സംസാരിക്കേണ്ടത് അവരാണ്, എന്നാൽ അങ്ങനെയല്ല. എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് യേശു ഒരു ആവശ്യക്കാരനെ പോലെ ചോദിക്കുകയാ. പ്രിയമുള്ളവരെ, യേശുതമ്പുരാന് ദാഹിക്കുന്നുണ്ട് എന്ന്, യേശുതമ്പുരാന് വിശക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉള്ള മിക്ക ജീവിത അനുഭവങ്ങളും വികാരങ്ങളും യേശുതമ്പുരാൻ ഇന്നും ഉണ്ട്. അവൻ്റെ ജീവിതം ഈ ലോകത്തിൽ വന്ന് പങ്കിട്ടിട്ട് തിരിച്ചു പോയവനായതുകൊണ്ട് അവൻ്റെ ജീവിതാംശങ്ങളൊക്കെയും ഇവിടെയും അവിടെയും രണ്ട് ലോകങ്ങളിലും ആയ ഒരു ദൈവമാണ് യേശുവിലുള്ളത്. അപ്പം നമ്മുടെ അടുക്കൽ നിന്ന് ദാഹജലത്തിന് വേണ്ടി അർത്ഥിക്കുന്ന യേശുതമ്പുരാൻ ഇന്നും ഉണ്ട്. നമ്മുടെ അടുക്കൽ നിന്ന് നമുക്കുള്ളതിനെയൊക്കെ ആവശ്യപ്പെടുന്നവർ, എനിക്കിവിടെ പങ്കിട്ട് തരാമോ എന്ന് ആവശ്യപ്പെടുന്ന ദൈവം നമ്മുടെ അടുക്കലുണ്ട്. ഈ ആഴ്ചയിൽ ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലോകപ്രശസ്തനായ ഒരു ഇന്ത്യക്കാരനായ ഡോക്ടറിനെ കുറിച്ചുള്ള ഒരു പംക്തിയുണ്ട്. കഴിയുന്നതും അത് മേടിച്ച് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അറിവൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാ. രോഗവും സൗഖ്യവും ഒക്കെയുള്ള ബന്ധം പുറത്ത് ഫീച്ചറിൽ അതിൽ മുഖചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് തന്നെ, ഞാനെന്ന് രോഗികൾ പറയും, ഞങ്ങളെന്ന് ആരോഗ്യമുള്ളവർ പറയും എന്ന ഹെഡിങ്. ഞാനെന്ന് പറയുന്ന ആളുകൾ ആരായിരിക്കും? രോഗികൾ. ഞങ്ങളെന്ന് പറയുന്ന ആളുകൾ ആരോഗ്യമുള്ളവർ. വലിയ സാമൂഹ്യ തലമാണത് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. വലിയ തരത്തിലുള്ള ബന്ധം ഒരു മനുഷ്യൻ്റെ ജീവിത ബന്ധമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കൽ ഇങ്ങനെ വരുന്ന ക്രിസ്തുവിൻ്റെ മുഖം ക്രിസ്തുവിൽ കൂടെ അല്ലാതെ കാണാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ എത്രയെത്ര ആളുകൾ ഇതുപോലത്തെ നിസ്സാരമെന്ന് നമുക്ക് തോന്നാം. ദൈവത്തിൻ്റെ പുത്രന് ദാഹജലം വേണോ?
സ്ത്രീ തന്നെ അതിശയിക്കുക, നിന്റെ കയ്യിൽ പാത്രമില്ലല്ലോ, പിന്നെ നീ എങ്ങനെ ജീവനുള്ള വെള്ളം കോരി എനിക്ക് തരും? നമ്മളപ്പോഴും സാധാരണമായ രീതിയിൽ കാണുകയാണ്. എൻ്റെ കയ്യിൽ തൊട്ടിയെങ്കിലും ഉണ്ട്, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇത് തന്നു, നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ അവൻ്റെ ദാസീദാസന്മാരും മക്കളും കൊച്ചുമക്കളും ഈ മൃഗജാലങ്ങളും എല്ലാം കുടിച്ച് പരിപോഷിക്കുന്നതായ സമൃദ്ധമായ ജലമുള്ള ഒരു അരിവായുടെ നീരുറവായത്. നീയാണെങ്കിൽ ഈ വഴിക്കൂടെ പോകുന്നവനാണ്, നിനക്കിതിനകത്തിൽ ഉടമസ്ഥാവകാശമില്ല, നീ എനിക്ക് തരാമെന്ന് നിശ്ചയം മുമ്പേ പറഞ്ഞ വെള്ളം തരാൻ നിന്റെ കയ്യിൽ ഒരു തൊട്ടി പോലുമില്ല, ഒരു പാത്രവുമില്ല, പിന്നെ നീ എങ്ങനെയാ? ഇത് ആഴമുള്ള കിണറാ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുദമ്പരാൻ കടന്ന് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കം നടത്തേണ്ടതും ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായ കാര്യം നമ്മുടെ അടുക്കിലേക്ക് വരുവാനുള്ള സന്നദ്ധതയുള്ള വരുന്നവനായ യേശുവാണ് ദൈവം, അല്ലെങ്കിൽ ദൈവമാണ് യേശു. പലപ്പോഴും നമ്മളത് അറിയുന്നില്ല, പക്ഷെ അറിയണം. മറ്റുള്ള ആളുകളൊക്കെ തിരക്ക് മൂലം കടന്നു പോകും, ചിലരെ കാണും, ബോധപൂർവം നമ്മൾ സെലക്ട് ചെയ്യും, ആളിനെ കണ്ടുവെങ്കിലും കാണാതെ പോണം. ചിലർ വിളിച്ചു, ഒരു കാര്യം ചോദിച്ചു, കേൾക്കുന്നുണ്ട് പക്ഷെ കേട്ടില്ല എന്ന് നടിക്കണം. ഇങ്ങനെയുള്ള ഒരു നടനം, ഒരു പ്രിറ്റൻഷൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഒരു മനുഷ്യൻ ചെന്ന് യേശുദമ്പുരാനോട് ചോദിച്ചല്ലോ, നിത്യജീവൻ ലഭിപ്പാൻ എനിക്ക് ഞാൻ എന്ത് ചെയ്യണം? ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഏതാ? നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുദമ്പുരാൻ പറഞ്ഞ ഉപമ, അവൻ വിശ്വാസമൊക്കെ നല്ലവണ്ണം പറഞ്ഞു, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നതും അതെല്ലാം ദൈവം കേട്ടുവെങ്കിലും യേശുദമ്പുരാൻ ഒരു ഉപമ അവനോട് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ യാത്രയിൽ അവൻ അർദ്ധപ്രാണനായി ആയി തീർന്ന ഒരവസ്ഥ, അതിൽ അവനെ സഹായിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് ഒരു ചിത്രം, വാഗ്മേ ചിത്രം, ഈ ശാസ്ത്രിയായ, ഈ പണ്ഡിതനായ, ഒരു അഡ്വക്കേറ്റായ യഹൂദനോട് കർത്താവ് പറഞ്ഞു കേൾപ്പിച്ചു. അവനോടൊരു പങ്കാളിത്തം കിട്ടാൻ, അവൻ്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കയറാൻ, അവനെ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി യേശു ചോദിച്ചു. ഈ മൂന്ന് പേരിൽ പുരോഹിതനും ലേവ്യനും ഒക്കെ കടന്നുപോയി, അവസാനം വന്ന ശമരിയക്കാരൻ ഉൾപ്പെടെ, ഈ മൂന്ന് പേരിൽ ആരാണ് ഈ മനുഷ്യൻ്റെ സുഹൃത്ത്, അല്ലെ ഈ മനുഷ്യൻ്റെ അയൽവാസിയായി തീർന്നത്, അയൽക്കാരനായി തീർന്നത്? സംശയരഹിതമായി പാണ്ഡിത്യമുള്ള വ്യക്തിയായതുകൊണ്ട് അവൻ പറഞ്ഞു, വഴിയിൽ കിടന്നവനോട് കരുണ കാണിച്ചവൻ. ഉത്തരം ശരിയാണെന്നല്ല യേശു പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയേ, നീ സ്ത്രീയോട് പറഞ്ഞ പോലെ നീ പറഞ്ഞത് സത്യം തന്നെ എന്നുമല്ല കർത്താവ് പറഞ്ഞത്, നീയും പോയി അപ്രകാരം ചെയ്യുക. അത് ഭയങ്കര വിഷയമാണ്. ചെറിയൊരു കൽപ്പനയാണെങ്കിലും അതവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനെ അവൻ്റെ സ്വസ്ഥത പോയിട്ടുണ്ടാവും. നീയും പോയി അപ്രകാരം തന്നെ ചെയ്യുക. അപ്പൊ ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വന്നു. മുൻപ് പോയവർ അവരെ കുറിച്ച് വ്യക്തമായി പറയുന്നത് എന്താ? അവർ അവനെ കണ്ടുവെങ്കിലും കണ്ടില്ല എന്ന് നടിച്ചു പോയി. രണ്ടാമത് വന്നയാളും അവനവിടെ കിടക്കുന്നത് കണ്ടു, കണ്ടില്ല എന്ന് നടിച്ചു പോയി. മൂന്നാമത് അതിലെ വന്നവൻ അവനവിടെ കിടക്കുന്നത് ദൂരെ വെച്ച് തന്നെ കണ്ടിട്ട് മനസ്സിലോടെ അവൻ്റെ അടുക്കിലേക്ക് വന്നു. Who is after the good Samaritan? നല്ല ശമരിയക്കാരൻ ആരാ? എൻ്റെ ചെറിയ അന്വേഷണത്തിൽ എനിക്ക് തോന്നുന്നു അത് യേശുദമ്പുരാനല്ലാതെ വേറെ ആരുമാകുകയില്ല. എൻ്റെ വർഗത്തിൽപ്പെട്ടവനല്ല, എൻ്റെ കൂടെ യാത്ര ചെയ്തവനല്ല, എനിക്ക് സഹായം ചെയ്തവനല്ല, ഞങ്ങളുടെ പഞ്ചായത്തിൽപ്പെട്ടവനല്ല, ഞങ്ങളുടെ സ്റ്റേറ്റിൽപ്പെട്ടവനല്ല, ഞങ്ങളുടെ രാജ്യത്തിൽപ്പെട്ടവനല്ല. ഇങ്ങനെ യാതൊരു തരത്തിലും സൗഹൃദമോ അയൽബന്ധമോ ഇല്ലാതെ വഴിപോക്കനായി അർദ്ധപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെ ചുമരിലേറ്റി അവൻ്റെ ജീവനെ സംരക്ഷിക്കുന്നത് ഈ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമല്ല. ബാക്കിയുള്ളവരെല്ലാം അവനെ കാണുമ്പോൾ ഈ പറയുന്ന എല്ലാ അടിസ്ഥാനങ്ങളും എടുക്കും, ക്ലാസ്സസ്, വർഗങ്ങൾ എടുക്കും. ഈ വർഗത്തിലൊന്നും പെട്ടവനല്ലിത്. അപ്പൊ വർഗമില്ലാത്ത
ആരുപോലുമില്ലാത്ത അടിസ്ഥാനമില്ലാതെ വഴിവക്കത്ത് കിടന്ന ഒരു മനുഷ്യനെ ഉത്തമ സുഹൃത്തായി അയൽക്കാരനായി സ്വീകരിച്ച വ്യക്തിയെപ്പോലെ നമ്മുടെയൊക്കെ ജീവിത ഗർഭങ്ങളിൽ നമ്മുടെ ജീവിതം ചുട്ടുപഴുക്കുന്ന അനുഭവമാകുമ്പോൾ, വളരെ പ്രക്ഷുബ്ധമാകുമ്പോൾ, ഇനി ഉത്തരമില്ല എന്നുള്ള ഗർഭത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ, രോഗം കൊണ്ടും മറ്റ് സാമ്പത്തിക പ്രയാസം കൊണ്ടും നമ്മുടെ തന്നെ അനേക നിരാശകൾ കുമിഞ്ഞുകൂടിയുള്ള തിക്തമായ ഒരു അനുഭവത്തിലൊക്കെ എത്തുമ്പോൾ, ദൈവം ഇല്ല, ദൈവം ഇവിടെയില്ല, ദൈവമുണ്ട്, അവൻ നമ്മളിൽ നിന്ന് അകന്ന് വേറെവിടെയോ നിൽക്കുകയാണെന്നുള്ളൊരു സങ്കല്പമാണ്. യേശു തന്നെ ഹൃദയവേദനയോടെയാണ് ഈ സ്ത്രീയുടെ അടുക്കൽ നിൽക്കുന്നത്. യേശു തന്നെ ഒരാരോപണത്തിന് വിധേയനായിട്ടാണ് അവനവിടെ നിൽക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന റെഡ്നെസ്, അതിനുള്ള താല്പര്യം, അതിനുള്ള അതിനുവേണ്ടിയല്ലേ അവൻ സർവവും ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് എത്തിയത്? സർവവും ഉപേക്ഷിച്ച് ഭൂമിയിലെത്തിയ ദൈവം തമ്പുരാൻ ഇനിയും ആളുകളെ കാണാത്തവനായി പോകുമോ? ഇനിയും ആളുകളെ കേൾക്കാത്തവനായി പോകുമോ? അതുകൊണ്ട് രണ്ട് കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഒന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുവാൻ താല്പര്യമുള്ളവൻ ദൈവം. രണ്ട്, ഈ ദൈവത്തെ താല്പര്യപൂർവം സ്വീകരിക്കുന്നതിന് പകരം ഓടിയോടിയോടി നടന്ന് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകുകയില്ല. ഒരു പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് ഒന്നുകൂടെ കേൾക്കണം, പിന്നെ രണ്ടുകൂടെ കേൾക്കണം, പിന്നെ ടി വിയിലേത് കേൾക്കണം, പിന്നെ അത് റെക്കോർഡ് ചെയ്ത് കേൾക്കണം, പിന്നെ ഈ പേരിൽ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഓടിപ്പോണം. ശ്രവണ സുഖം കിട്ടും, വലിയ ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും കേട്ടോണ്ടിരിക്കുമ്പോഴൊക്കെ. ഇത് കഴിഞ്ഞ് മൈക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പം ശാന്തമാവും, എല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ചങ്ങോട്ടാ പോന്നേ, നമ്മുടെ വീട്ടിലേക്ക്. നമ്മളെ ഈ പ്രസംഗം കേട്ടിട്ടുള്ളൂ, പോകുന്നിടത്ത് അവരെല്ലാം കേട്ടോ? ഇല്ല. സോ വി ആർ ഗോയിങ് ബാക്ക് ടു ദ വെരി സെയിം ലൈഫ് സിറ്റുവേഷൻ ഫ്രം വിച്ച് വി കെയിം ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ഈ ദൈവവചനം കേൾക്കാൻ വേണ്ടി വന്ന ആ സ്ഥലത്തേക്ക് തന്നെ, മറ്റ് വ്യത്യാസങ്ങളില്ലാത്ത കോപിഷ്ഠയായിത്തീരുന്ന അമ്മച്ചിയുടെ അടുത്ത്, സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കാത്ത റഫായിട്ടുള്ള ഭർത്താവിൻ്റെ അടുക്കിലേക്ക് അല്ലെ അപ്പച്ചൻ്റെ അടുക്കിലേക്കൊക്കെ തന്നെ നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ ഹൃദയം മെഴുകുതിരിയായി, അവിടെ പക്ഷേ കട്ടിപ്പാറയായിട്ടിരിക്കുക. At all times in everyday life we should remember that God is one who is coming down to the level of human beings, to the level of me. Ende adukkilekka vellam koravanna sthreede adukkal vishakkunnundu yesuvinengilum bhakshanam chodichillallo yesu. Avane shishyanmar bhakshanam kaikkolvan vendi porathu pattanathilekku poyirikkya. Jesus said to ask her for feeding. Jesus asked her to give me a drink. എനിക്കൊന്ന് കുടിക്കുവാൻ തരണം. അതാ പറഞ്ഞത്, ആ മുമ്പിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അവൾ വെള്ളം കോരാൻ വന്നതുകൊണ്ട് എനിക്കും അത് വേണം, എനിക്കും അതിൻ്റെ പങ്കാളിത്തം വേണം എന്ന് പറയുന്ന ക്ഷീണിതനായ ഒരാവശ്യക്കാരനെ പോലെ യേശു തമ്പുരാൻ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ വെള്ളവും വായുവും വെളിച്ചവും നമ്മുടെ കുക്കിങ്ങും നമ്മുടെ ജീവിതത്തിലെ ദൈനംദിനം ചെയ്യുന്ന തുണികഴുകലും ഒക്കെ നമുക്ക് മാത്രമുള്ളതാ എന്ന് ഇത്ര വർഷമൊക്കെ ചെയ്തു എന്നെ കണക്കെടുക്കണം. ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞ് ഇനി അച്ചായം തന്നെ ഇതൊക്കെ നനയ്ക്കണം. എൻ്റെ കാലം കഴിഞ്ഞു, ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് 32 വർഷമായിട്ട് ചെയ്തു, അതുകൊണ്ട് നമുക്കിനി തിരിച്ചുള്ള ഓർഡറിലാക്കാം, ഇനി മുതൽ അച്ചായം കഴുകണം. നോ 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 നോ, ഒന്നുമല്ല. നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളെയും അറിയുന്നവനാണ് ദൈവം. നമുക്കൊരു സങ്കല്പമുണ്ട് ദൈവത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത വാക്കുകൾ അങ്ങ് ഉപയോഗിക്കുക. കർത്താവ്, നീ സർവശക്തനാകുന്നു, നീ സകലത്തെയും സൃഷ്ടിച്ചവനാകുന്നു, നീ അരൂപിയാകുന്നു, നീ മഹാമായാകുന്നു, നീ മന്ത്രമാകുന്നു, നീ തന്ത്രമാകുന്നു, ഞങ്ങൾക്ക് മനസ്സിലാകുകയില്ല. പിന്നെ എല്ലാം മേളോട്ട് വിടുക, താഴോട്ട് വന്ന ആളിനെ നമ്മൾ മേളോട്ട് വിടാൻ നോക്കുക. നോ 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 നോ, ഹി വാണ്ട് ടു സ്റ്റേ വിത്ത് അസ്, ഹി വാണ്ട് ടു കം ടു ദ ലെവൽ ഓഫ് അസ്, നമ്മുടെ ലെവലിലേക്ക് വരുവാൻ വേണ്ടിയാ. ഇതെല്ലായിടത്തും ഉള്ള ഒരു സങ്കല്പമല്ല. യേശു തമ്പുരാനിൽ മാത്രമേ ലോകത്തിൽ ഇങ്ങനെയുള്ള ഒരു ദൈവസങ്കല്പത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുന്നവനാകിയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കെൽപ്പുള്ളവനാകുന്ന യേശു തമ്പുരാന. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദമല്ല, അതിപ്പോൾ മേളിലാ ദൈവം ഇരിക്കുന്നതിൽ ഇവിടെ ഈ മൈക്ക് വെച്ച് പറഞ്ഞാലും ഇവിടം വരെ പോനാ, അങ്ങനെ മേളോട്ട് പിന്നെ ഇതെങ്ങനെ പോവും? ശബ്ദം എടുക്കുന്നതൊക്കെ നല്ലതാ. പ്രാർത്ഥനയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന മന്ത്രം, ഒത്തിരി വേദന വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ണുനീർ. നമ്മുടെ ദേവാലയത്തിൽ ഒരു അമ്മച്ചി പോയിരുന്നു, അങ്ങ് പ്രാർത്ഥിക്കുക, പുരോഗതി വരെ തോന്നി ഇവൾ മദ്യം അടിച്ചിട്ട് വന്ന് വീഞ്ഞു കുടിച്ചിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ബാബ്ലിംഗ് നടത്തുവാന്നാ പറഞ്ഞത്. അവൾ പറഞ്ഞു, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ഞാൻ എൻ്റെ ഹൃദയം പകർന്നതാ, പുരോഹിതൻ സ്റ്റണ്ണായി പോയി. അങ്ങനെ ഉണ്ടോ, അങ്ങനെ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പുള്ളി അദ്ദേഹം അന്നാ അറിഞ്ഞത്. ഉള്ളവർ നമ്മുടെ ജീവിതത്തിലെ എന്ത് തരത്തിലുള്ള നമ്പരവും വേദനയായാലും നമ്മളിത് അറിഞ്ഞിരിക്കണം. രണ്ട്, ഇങ്ങനെ ഇറങ്ങി വരുന്ന ദൈവത്തോട് നമ്മൾ എങ്ങനെ ബന്ധപ്പെടും? ഇത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ അടുക്കലേക്ക് വന്നതാ. സ്ത്രീ കിണറിൻ്റെ അവിടെ വന്നുള്ളൂ, യേശുവിനെ കൂട്ടിക്കൊണ്ടുവരാനൊന്നും അവൾ പോയില്ല, യേശു അങ്ങോട്ട് വന്നതാ. അപ്പൊ ദൈവത്തിൻ്റെ ഈ ഡിസെൻറ്റിങ് ഈസ് കമ്മിങ് ഡൗൺ ടു ദ ലെവൽ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എവറി ഡേ ലൈഫ്, ആ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാ. ഇങ്ങനെ എത്തുന്ന ദൈവത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? എങ്ങനെ നമ്മൾ ഈ ദൈവത്തോട് ഇടപെടും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തോട് നമ്മൾ പരിഭവം പറയാറുണ്ടോ? ദൈവത്തോട് നമ്മൾ ചൂടാകാറുണ്ടോ? ഇപ്പോഴത്തെ രീതി പറഞ്ഞു, നമ്മുടെ സ്വപ്ന കൊട്ടാരമൊക്കെ തകർന്നു പോകുമ്പോൾ, നമ്മൾ നനച്ചതുപോലെയുള്ള രീതിയിൽ ഇങ്ങോട്ട് കാര്യങ്ങൾ വരാത്തപ്പോൾ ദൈവത്തെ അവിശ്വസിക്കുന്നുവെന്നല്ല, സ്നേഹമുള്ളത് കൊണ്ടാകാം, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പരിഭവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. നന്നായിട്ട് പിണങ്ങുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവത്തോട് പിണങ്ങുക. ചിലർ പറയും, എനിക്കറിയാം ദൈവം ഇങ്ങനെ വരുത്തിയത്, ഞാൻ ഇന്നാളിൽ ഇച്ചിരി അവിശ്വസത കാണിച്ച് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അതിന് ദൈവം തന്ന ഒരു 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 പാഠമാണ്. ഒരു യഹൂദനും ഇതുവഴി കടന്നു പോകത്തില്ല എന്ന് മാത്രമല്ല, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് ജലം ചോദിക്കുന്നത് എങ്ങനെ? യഹൂദന്മാർ പ്രവാസികളായി പോയപ്പോൾ തെക്കും വടക്കുമുള്ള രാജ്യങ്ങളിൽ നിന്ന് യഹൂദന്മാർ രണ്ട് പ്രവാസത്തിലേക്ക്, ബാബിലോൺ പ്രവാസത്തിലേക്കും അശൂരക്കാരുടെ ആക്രമണത്തിലുള്ള പ്രവാസത്തിലേക്കും BC 722 BC 586 നടന്ന രണ്ട് പ്രവാസങ്ങളിൽ കൂടിയും ഈ ഭാഗത്തു നിന്നൊക്കെ പിടിക്കപ്പെട്ടു പോയതിനു ശേഷം അവിടെ കൂടിയിരുന്ന, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് യഹൂദന്മാരും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അശൂരുകാരെ, യുദ്ധ തടവുകാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചപ്പോൾ അവരുമായി ചേർന്ന് ഇടപെട്ട ഒരു സങ്കരവർഗമുണ്ടായി. ആ സങ്കരവർഗത്തിൻ്റെ പേരാണ് ശമരിയാക്കാർ. അവർ യഹൂദരാണോ? അല്ല. പൂർണ്ണമായ പുറജാതികളാണോ? അതായത് യഹൂദനല്ലാത്തവൻ എന്നാണ് പുറജാതി. ഇത് രണ്ടും കൂടെ ചേർന്ന് കുറച്ച് വർഷങ്ങൾ കടന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഇങ്ങോട്ടെടുത്തു, ഇവിടുത്തെ പുരുഷന്മാരെ അവരെടുത്തു, അങ്ങനെ തലമുറകൾ കടന്നു പോയപ്പോൾ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സിൻക്രറ്റിക് സിവിലൈസേഷൻ, ഒരു ജനത അവിടെ സംജാതമായി. ഹോരസ് രാജാവിൻ്റെ, പേർഷ്യൻ രാജാവിൻ്റെ ഒക്കെ വിളംബരം മൂലം പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന അബ്രഹാമിൻ്റെ സന്തതിയായി അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത രക്തം, പ്യൂരിഫൈഡായിട്ടുള്ള ഒട്ടും മാലിന്യമില്ലാത്ത രക്തം സിരകളിൽ കൂടി ഒഴുകുന്ന യഹൂദന്മാർക്ക് ഇത് കണ്ടപ്പോൾ അറപ്പായി. ഇവർ ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരല്ല, അവരുമായിട്ടൊരു സംസർഗവുമില്ല. അങ്ങനെ യഹൂദന്മാരാൽ തിരസ്കൃതരായും അവരുടെ ഭാഷയിൽ അപരിഷ്കൃതരായുമുള്ള ഒരു പ്രത്യേക എത്തിനിസിറ്റിയുള്ള ഒരു പ്രത്യേക എത്തിനിക് ഗ്രൂപ്പാണ്, ഒരു വർഗമാണ്, ഒരു ജാതിയാണ് ശമരിയക്കാർ. അങ്ങനെയുള്ള ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ കിണറ്റിൻ്റെ അരികെ നിന്നെ കണ്ടാൽ തന്നെ അറിയാം, നിന്റെ ഭാഷ കണ്ടാലും നിന്റെ ഭാഷ്യം രൂപം കണ്ടാലും വേഷവിധാനം കണ്ടാലും വളരെ പെട്ടെന്ന് തന്നെ അറിയാം നീ ഒരു യഹൂദനാ.
സ്ത്രീ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാനെന്നും നീയെന്നും പറഞ്ഞ തുടങ്ങുന്നത് അല്ലേ? വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളിലൊക്കെ നമുക്ക് പോകാം, വിരുന്ന് വീട്ടിലോട്ട് നമുക്ക് പോകാം, ഒരു സിനിമയ്ക്ക് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ വന്നു വന്ന് ഇപ്പൊ എന്താ പറയുന്നത്? നിന്റെ വീട്ടുകാർ അതെന്റെ വീട്ടുകാരാണോ? അല്ല. നിന്റെ മക്കൾ അതെന്റെയാണോ? അല്ല. അവര് പറയുമ്പോഴും ഇയാളുടെ മക്കൾ അല്ലെങ്കിൽ ബഹുമാനം കൂടി കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യും വേർഡ്സ്. അപ്പോൾ ഈ വ്യത്യാസം നിലനിൽക്കുന്നതിൻ്റെ വലിയമായ ഒരു വാക്മയ ചിത്രമാണ്, അതിൻ്റെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ വെളിപ്പെടുത്തുന്ന ഒരു കാറ്റഗറി ഓഫ് വേർഡ്സ് ആണ് മൈസെൽഫ് ആൻഡ് യുവർ സെൽഫ്. ഐ ആൻഡ് യു, ഹൗ ക്യാൻ യു ആസ്ക് മീ ടു ഗീവ് യു എ ഡ്രിങ്ക് ആസ് ലോങ് ആസ് യു ആർ എ ജ്യൂ? നീ ഒരു യഹൂദനായിരിക്കെ നീ എന്നോടൊരു ശമരിയക്കാരി സ്ത്രീയായ എന്നോട് ജലമർത്ഥിക്കുന്നത് എങ്ങനെ? അന്ന് അവിടെ നിലനിന്നതായ എത്നിക് കൾച്ചറൽ ആൻഡ് സോഷ്യൽ കസ്റ്റം അതിനെ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീ പറയുന്നതാ. പക്ഷേ അവൾ ഇനി മാറും. ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ദ കോൺവെർസേഷൻ. ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ഓൾ ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഷീ ബിൽറ്റ് വിത്ത് ജീസസ്. യേശു തമ്പുരാനെ അറിയാൻ തുടങ്ങിയപ്പോഴത്തെ ആരംഭത്തിൽ ഉപയോഗിച്ച വാക്ക നീ ഞാൻ. നമ്മുടെ ജീവിതത്തിൽ നേരെ റിവേഴ്സ് ഓർഡർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എപ്പോഴായിരിക്കും എന്നാ പറഞ്ഞത്? നമുക്ക് പോകാമെന്ന് പറഞ്ഞത് നമ്മൾ നല്ല യൗവനയുക്തകളായിരുന്നപ്പോൾ, നല്ല സുന്ദരന്മാരും സുന്ദരികളായിരുന്നപ്പോൾ, മധു വിധു എന്നൊക്കെ പറഞ്ഞ ആ നാളുകളിലാണ് നമ്മളായത്. പിന്നീട് ജീവിതത്തിൻ്റെ പരുത്തപരുത്ത യാഥാർത്ഥ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാനും നീയും എന്നുള്ള നിലയിൽ ആ സ്നേഹബന്ധം അറ്റുപോകുകയാണ്. ബട്ട് ഇവിടെ ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ മാത്രമേ ഇവനെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ നീ ഒരു യഹൂദൻ ഞാനൊരു ശമരിയക്കാരി എന്നുള്ള ഒരു വ്യത്യാസത്തിൻ്റെ വാക്ക് അവർ ഉപയോഗിച്ചുള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ യേശു തമ്പുരാൻ്റെ ഈ അഭ്യർത്ഥന അവളിൽ കൗതുകമുളവാക്കി. യേശു തമ്പുരാൻ പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ അവരെന്നും ദാഹിക്കും, പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. സാധാരണക്കാരായ ആളുകൾ വെറും പെരിഫറിയിൽ മാത്രം അതിൻ്റെ ഉപരിപ്ലവമായ ഒരു അനുഭവത്തിലാണെങ്കിൽ അങ്ങനെ കാര്യമായി ഈ പറഞ്ഞതിലേക്ക് ഇറങ്ങുകയില്ല. പക്ഷെ ഇത് ശമരിയക്കാരി സ്ത്രീ ആണെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്നതായ അറിവുകൾ ഈ അധ്യായത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിലെ ഒരു യഹൂദ പണ്ഡിതനായിരുന്ന നീക്കോദിമോസിന് പോലും ഇല്ലായിരുന്നു. ഇതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. പെട്ടെന്ന് തന്നെ അവൾ യജമാനനെ, ലോർഡ്, കുറിയോസ് എന്നുള്ള വാക്ക ഗ്രീക്കിൽ ഉപയോഗിക്കുന്നു, മാസ്റ്റർ ഓർ ലോർഡ്, യജമാനൻ, ലോർഡ്ഷിപ്പ് ഉള്ളവൻ. പെട്ടെന്ന് തന്നെ അവൾ മാറ്റി, ബഹുമാനാർത്ഥം ഉപയോഗിച്ചു എന്നുള്ളതാണ്. യജമാനനെ എന്ന് യേശു തമ്പുരാനെ അഭിസംബോധന ചെയ്യുകയാണ്. ആദ്യത്തെ അവളുടെ മനസ്സിലുണ്ടായിരുന്ന കൾച്ചറൽ, സോഷ്യൽ, സാമൂഹികവും അതുപോലെ തന്നെയുള്ള സാംസ്കാരികവുമായ അകൽച്ച ഈ തിരിച്ചറിവിന് വഴിമാറിക്കൊടുത്തു. യജമാനനെ എന്ന് അവള് അഭിസംബോധന ചെയ്തു എന്ന് മാത്രമല്ല, അവളെ ഒന്ന് സഹായിക്കണം. എന്താ അവിടെ ആവശ്യം? ഞാൻ ഇനിയും കുടിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിനും ഇവിടത്തോളം വന്ന് വെള്ളം കോരാതിരിക്കേണ്ടതിനും ആ വെള്ളം എനിക്ക് തരണമേ. നല്ല ബുദ്ധിയുള്ള സ്ത്രീയാ. ആ നാട്ടിൽ അല്പം മോശമായ പേരുള്ള ഒരു സ്ത്രീയാ. വേദവശത്തിൽ ഒരിടത്തും പറയുന്നില്ലത്, എങ്കിലും ഊഹിക്കാം നമുക്ക്. കാരണം ഉച്ചയ്ക്ക് വന്ന് വെള്ളം കോരുന്നു, ഒറ്റയ്ക്ക് രണ്ട് അഞ്ച് ഭർത്താക്കന്മാർ, അഞ്ച് ദൈവങ്ങളെ ആരാധിച്ച ഒരാളാണ് ഇവള് എന്ന് വ്യാഖ്യാനിക്കുന്ന വേദപണ്ഡിതന്മാരുമുണ്ട്. ശാസ്ത്രീയമായി നമ്മൾ പഠിച്ചാൽ അതിനും തെറ്റ് പറയാനില്ല.
പക്ഷെ എൻ്റെ ചെറിയ ചിന്തയിൽ നമ്മളിവിടെ കാണുന്നത് പോലെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നെയായി കാണാനാണ് സാധ്യത. കാരണം ഈ കാര്യം അവൾ പുറത്തുപോയി പറയുക. ഒരുത്തി അഞ്ച് ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാട്ടിലുള്ള എല്ലാവരോടും അങ്ങനെ പരസ്യമായിട്ട് പറയാറില്ല, ഇല്ലയോ? ചില ആളുകൾ ഏതെല്ലാം സ്ഥലത്താണ് പോകുന്നതെന്ന് ഒറ്റ മനുഷ്യരോട് പറയുമോ? ഇല്ല. അയ്യോ, ചാത്തനേറോ ഓഴിവെട്ടോ അല്ലെങ്കിൽ എന്ത് മാർഗമോ ചോദിച്ചു കളയും. ഒറ്റ മനുഷ്യർ അറിയത്തില്ല, വീട്ടിലുള്ള വേറൊരാളറിയത്തില്ല. ഇവർക്ക് ഈ അറിവ് കൊണ്ടു കൊടുക്കുന്ന അമ്മാമ അല്ലെ അമ്മച്ചിമാരൊക്കെ കൊണ്ടാവും. അവർ വേറെ ആരും അറിയാതെ ഇത് തരപ്പെടുത്തി ആ സംഭവം അത് അറിയാതെ അങ്ങ് കൊടുക്കും, ഒക്കെ കൊടുത്തു വിടും. പക്ഷെ അങ്ങനല്ല ഇവിടെ കാണുന്നത്. അവൾ പബ്ലിക്കായിട്ട് എന്നാ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ബുദ്ധിമതിയായ ഈ സ്ത്രീ ഇതുവരെയുള്ള സംസാരത്തിൽ തന്നെ ഇവൻ സാധാരണക്കാരനല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആരംഭം അവൾക്ക് നല്ല വിശ്വാസമുള്ളവളാണ്. യജമാനനെ, ആ വെള്ളം എനിക്ക് വേണേന്ന് അവൾ അഭ്യർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വശത്തിലേക്ക് നമുക്കൊന്ന് വരാം. യേശു തമ്പുരാൻ ആത്മീയ അനുഭവങ്ങളൊന്നും വെറുതെ ആളുകൾക്ക് കൊടുക്കുകയില്ല. വെറുതെ ആളുകൾക്ക് കൊടുക്കുന്നത് ഒന്നും ശുഭവുമാകുകയില്ല. എല്ലാം വിലയുള്ളതായി തിരിച്ചറിയുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിന് മാത്രമേ രുചി ഉണ്ടാവൂ. അത് മാത്രമേ ജീവിതത്തിൽ നമുക്ക് നല്ല സൗരഭ്യം സുഗന്ധം നൽകുകയുള്ളൂ. അല്ലാതൊക്കെ ഉള്ളത് വരികയും പോവുകയും ചെയ്യും. യേശു തമ്പുരാന് ഒരു നിബന്ധന. പൊതുവെ നമ്മൾ പറയുമ്പോൾ പറയുമല്ലോ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അൺകണ്ടീഷണലാണെന്ന്. നോ, ദൈവത്തിൻ്റെ സ്നേഹം ഈസ് ക്വൈറ്റ് കണ്ടീഷണൽ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയുണ്ട്. ഒരു വ്യവസ്ഥയില്ലാതെ കൊടുക്കുവോ? ഇല്ല, അങ്ങനെ വരും. പക്ഷേ അതിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ പപ്പ എനിക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം ഒക്കെ തരുന്നുണ്ട്. കുവൈറ്റിൽ നിന്ന് വരുമ്പം എൻ്റെ അളവിനനുസരിച്ച് എൻ്റെ വളർച്ച വരെ മനസ്സിലാക്കി അതിന് ഫിറ്റിംഗ് ആയുള്ള ചെരുപ്പ്, അതിന് ഫിറ്റിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ തരുന്നുണ്ട്. ഇനി ഞാൻ കുവൈറ്റിൽ ചെന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ ബോധമുള്ളവനാണെങ്കിൽ തിരിച്ചറിയണം, ഇതുപോലെ ഓരോ കടകളിലും ലുലു മാർട്ടിലും മുസാഫയിലും ഒക്കെ കയറി ഇറങ്ങിയാണ് എൻ്റെ പിതാവും പണ്ട് കൊണ്ടുവന്നതെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ പിതാവിനോടുള്ള സ്നേഹം എനിക്ക് ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടും. തിരിച്ചറിയാത്ത എത്രയോ ആളുകളാണ്. അമ്മ ആരാണെന്ന്, അമ്മയോട് അസൂയപ്പെടുന്ന പെണ്ണ് കുഞ്ഞിനെ കൈ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളും അമ്മയായിട്ടും തിരിച്ചറിയുന്നില്ല അമ്മ ആരാന്ന്, അമ്മായിയമ്മ ആരാന്ന്, അല്ലേ? അറിവില്ലാത്ത കാലമുണ്ട്. യജമാനനെ, എനിക്ക് ആ ജലം വേണമെന്ന് പറഞ്ഞപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, ഒറ്റ കണ്ടീഷൻ, ഗോ ആൻഡ് ബ്രിങ് യുവർ ഹസ്ബൻഡ്. നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച്, ഒരു ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് വരാൻ യേശു തമ്പുരാൻ ആഗ്രഹിച്ചില്ല. അവളെ കൊണ്ടുവന്നുമില്ലല്ലോ. ഇവിടെയാണ് ഇവിടെ വന്നിരിക്കുന്നവരും നമ്മൾ കേൾക്കുന്നവരും നാളും ഞാനും എല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പൊളിച്ചെഴുത്തൽ നടത്താതെ യേശു തമ്പുരാൻ കിണറ്റിൻ്റെ അരികെ നിൽക്കുകയുള്ളൂ, ഇരിക്കുകയുള്ളൂ. ക്രിസ്തീയ ചിന്തയിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ് ദൂരെ നിൽക്കുമ്പോൾ ഒന്നും അറിയില്ല, അറിഞ്ഞറിഞ്ഞറിഞ്ഞ് അടുത്ത് വന്ന് ഇവൻ്റെ ഗൗരവം മനസ്സിലാകുമ്പോൾ ആ ദൈവം നമ്മുടെ ജീവിതത്തോട് ആവശ്യപ്പെടുന്നത് ഒന്നേ ഉള്ളൂ, തിരുവചനം വായിക്കണം. യേശു തമ്പുരാൻ സൗഖ്യപ്പെടുത്തിയ അനേക ആളുകൾ യേശു തമ്പുരാന്റെ അടുക്കൽ വരുമ്പോൾ പ്രത്യുപകാരമായി എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? മകളെ, മകനെ, നിന്റെ ജീവിതം ഒന്നുകൂടെ നീ ഒന്ന്
പരിശോധിക്കണം. നീ വീട്ടിൽ പോയി നിന്റെ ഭവനക്കാർക്ക് നിന്നെ കാണിക്കുക. നീ തിരികെ പോയി ദേവാലയത്തിൽ പുരോഹിതന്റെ അടുക്കൽ പോയി സാക്ഷ്യം പത്രം മേടിച്ച് അത് സ്ഥിരീകരിക്കുക. ഇങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്കാണ് വീണ്ടും ഇറങ്ങി വരുന്നത്. നമ്മുടെ ജീവിതത്തെയാണ് ശുദ്ധീകരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താ? അനുഗ്രഹം കിട്ടിയാൽ ഉടനെ എന്തെങ്കിലും സമർപ്പിച്ച് അങ്ങോട്ടങ്ങ് കൊടുത്തയക്കും, അല്ലെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിടിഞ്ഞു പോരും. വേണ്ട, ഇതെല്ലാം ദൈവത്തിൻ്റെയാ. ഈ തേങ്ങ കൊണ്ടുവന്ന് നമ്മുടെ അടിച്ച ആളുകൾ ഈ തെങ്ങ് നട്ടതും അത് കിളിപ്പിച്ചതും ഫലം തന്നതും ദൈവമാണ്. ഈ തേങ്ങ നടാനുള്ള മണ്ണുണ്ടാക്കിയതും ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിനിവിടെ കാണുന്നതിൽ നിന്നൊക്കെ മിച്ചം പിടിച്ച് നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കാൻ ചെല്ലരുതേ. അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ശാപമാകും. ദൈവത്തിൽ നിന്ന് അങ്ങനെ അനുഗ്രഹത്തിന് കാരണമാക്കി ശാപം കിട്ടിയ ആളാണ് ദൈവം ആദ്യമേ ലോകത്തിൽ തെരഞ്ഞെടുത്ത ഏറ്റവും അതുല്യനായ ഒരു വ്യക്തി. ലോക ചരിത്രത്തിൽ, യഹൂദന്മാരുടെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സങ്കല്പങ്ങളുള്ളതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യമേ ദൈവം തെരഞ്ഞെടുത്ത ആള് ശൗൽ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്, ദൈവജനത്തെ ഭരിച്ച ചരിത്ര പുരുഷൻ. ഒറ്റ കാര്യത്തിലാണ് ദൈവവുമായി പിണങ്ങിയത്. നഷ്ടപ്പെടുത്തി കളയുക, അതിനെ മുഴുവനെയും തച്ചുടച്ച് കളയുക എന്ന് പറഞ്ഞതിൽ നിന്ന് അവൻ ആടുമാടുകളെയും സ്വർണ്ണക്കണ്ടിയും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ഉപയോഗം കഴിഞ്ഞ് നിനക്ക് വെച്ചിട്ട് തരാം. നോ, കൊള്ള മുതൽ പങ്കുവെക്കുന്ന കൊള്ളക്കാരനല്ല ദൈവം. ഇത്രയും നേരം അവർ സംസാരിച്ചപ്പം നീ ഞാൻ ചൂടെ കഴിഞ്ഞപ്പോ യജമാനൻ ഇത് വെളിപ്പെടുത്തി കഴുത്ത് കഴിഞ്ഞപ്പോഴ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ചില കേസിൻ്റെയൊക്കെ വിസ്താരത്തിൽ അങ്ങനാണല്ലോ. നമ്മൾ ആദ്യമേ ഒക്കെ നമ്മളിങ്ങനെ പറയാൻ ശ്രമിക്കും. അങ്ങനെ പറയണമെന്ന് നമ്മളെ പഠിപ്പിക്കുമല്ലോ ആളുകൾ. അവർ പറയുന്നതനുസരിച്ചൊക്കെ പറയും. കുറച്ച് കഴിയുമ്പം തെറ്റുകളൊക്കെ വന്നു കഴിയുമ്പം മനസ്സിലാകും ഇനി ഒളിക്കാനൊന്നുമില്ല. അത് പ്രൈമ ഫേസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ, അല്ലെങ്കിൽ വാദത്തിൽ ക്ലിയറായി തെളിഞ്ഞിരിക്കുക. രണ്ടു ദിവസം മുമ്പേ നിങ്ങൾ വായിച്ചു കാണുമല്ലോ, ഇംഗ്ലണ്ടിൽ ഒരു വലിയൊരു അപകടമുണ്ടാക്കി, ഒരു വലിയ കൺഫ്യൂഷൻ. 18 മണിക്കൂർ ട്രാഫിക് തടസ്സപ്പെടുത്തി കിടന്ന് ഒരാളുടെ മരണത്തിനിടയായ നമ്മുടെ മലയാളിയായ ഒരു ഒരു നേഴ്സ് കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിരിക്കുക. സംശയരഹിതമന്യേ തെളിഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, ഈ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനാ യേശു പറഞ്ഞത്. അല്ല, ഭർത്താവിനെ ഒന്നും കൊണ്ടുവന്ന് അദ്ദേഹമായി കണ്ട് ആ എങ്ങനെയുണ്ട്, അതല്ല. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടെന്ന് നീ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി ഒന്നും ഒളിക്കാനില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവൾ നീ മാറി, യജമാനൻ മാറി, പെട്ടെന്ന് അവൾ ഉള്ളിൽ തിരിച്ചറിയുകയാണ് നീയൊരു പ്രവാചകൻ, നീയൊരു ദിവ്യപുരുഷനാ, നീയൊരു ജ്ഞാനി, ഒരു ദിവ്യപുരുഷനാ. എങ്കിൽ അതുകൊണ്ട് മാത്രമേ മുന്നോട്ടുള്ളതും പഴയതും കൂടെ ഒന്നിച്ചു കാണാൻ കഴിവുള്ളവൻ. ജ്ഞാനി, ഒരു ദർശകൻ, അതാണ് സിയർ എന്നുള്ള വാക്ക്. നബിയോ സിയർ എന്നുള്ള വാക്ക്, ദർശകനാ. നീ അന്തർനേത്രം കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തത് കാണാൻ കഴിയുന്ന അമാനുഷികമായ എന്തോ വരദാനമുള്ളവൻ. പക്ഷെ തുടക്കത്തിൽ വെള്ളം ചോദിച്ച ആ മനുഷ്യനാണോ ഇത്? ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാൻ തരാമോ എന്ന് വളരെ പരിശീണതനായി ഒരു ഒരു ആവശ്യക്കാരനെ പോലെ സ്ത്രീയുടെ മുമ്പിൽ കുമ്പിള് നീട്ടാൻ വേണ്ടി വന്ന ആ വ്യക്തിയാണോ ഇപ്പോൾ ഇത്? പെട്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു, എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നവൻ പ്രവാചകനാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പൊളിച്ചെഴുത്ത് വേണം. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ അതുല്യമായൊരു സ്വഭാവമായി എൻ്റെ ചെറിയ പഠനത്തിൽ, ചിന്തയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ താല്പര്യമല്ലാത്ത ഒരു കാര്യവും യേശുതമ്പുരാനില്ല.
നീ വീണ്ടും നാളെ വന്ന് കോരിയാൽ ഇനിയും കോരേണ്ടി വരും, എന്നും വന്ന് കോരേണ്ടി വരും. പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. രണ്ട് കാര്യം അവിടെ ഉള്ളത്. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ വായിക്കുന്നതാ, നിക്കോസ് കസാക്കിസാക്കിൻ്റെ സെയിൻ ഫ്രാൻസിസ്, ഫ്രാൻസിസ് ഓഫ് അസിസി, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ ഗവേഷണം നടി പഠിച്ചിട്ട് എഴുതിയ ഒരു നോവൽ, പ്രൊഫസർ ജോസ് പന്തിമറ്റമാണെന്ന് തോന്നുന്നു. അദ്ദേഹം മൊഴിമാറ്റം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ആ പുസ്തകം വായിച്ചാൽ ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വായിച്ചൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്ര ഹൃദയ കഠിന ഹൃദയന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതിനുള്ള പൈസ ഞാൻ തരാം, അത് വായിച്ചാലും മതി. നമ്മളൊക്കെ അറിയും, അറിയുമെന്ന് പറഞ്ഞാൽ ഭാര്യ അറിയും, നാണക്കേടാവും. ആരും അറിയാതെ നമ്മൾക്ക് അറിയുന്നതിന് നമുക്കൊരു അല്ലയോ, പപ്പായൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അറിയുന്നത് എന്തൊരു നാണക്കേടാണ് പിള്ളേരുടെ മുമ്പിൽ. ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ പപ്പ പ്രാർത്ഥിക്കുമ്പോൾ കരയും, അയ്യോ പെണ്ണുങ്ങൾ കരയുന്നതിന് ഒരു ആണുങ്ങൾ കരയുന്നു, ഓ ഒരു നാണക്കേടാ. ഇന്നലെ ഞാൻ ചുമ്മാ ഞാനിവിടെ തന്ന് നോട് നോക്കി. അപ്പം അദ്ദേഹത്തിനൊരു വലിയ വെളിപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത്, റോമിൽ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ 3 മാസം ഭാഷാ പഠനത്തിന് വേണ്ടി, ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാൻ വേണ്ടി അരറ്റ്സോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവും. അവിടെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലെ ഭാഷകൾ, ജർമ്മനോ ഫ്രഞ്ചോ ഒക്കെ പഠിക്കണേ നമ്മൾ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ, നമ്മുടെ ഇവിടുത്തെ ചെറിയ സ്കൂളിൽ പഠിപ്പിക്കുന്നവരങ്ങ് ഭാഷ പഠിപ്പിക്കുകയല്ല, വാതിലെല്ലാം അടച്ചിട്ടിട്ട് 4 ദിവസം ഭാഷാപരമായ കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ച് അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി അതൊക്കെ നടന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകും. ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്നാണ്, സംസ്കാരത്തിൽ നിന്നാണല്ലോ ഭാഷ വരുന്നത്, അത് തമ്മിലുള്ള ബന്ധം. ഇപ്പം നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെ വരുമായിരിക്കും ഉയർന്ന തലത്തിൽ, പ്രത്യേകിച്ച് ഫോറിനേഴ്സിനെ, ഞങ്ങളെപ്പോലുള്ള ഫോറിനേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ ആ സംസ്കാരം അവിടെ ഉണ്ടാകുന്ന ഭാഷയുടെ ഡെവലപ്മെൻ്റ് കാണാൻ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കൽ അസീസി പോയി. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ് പിന്നീടുള്ള കാര്യപ്പോഴാണ് എനിക്ക് അവിടെ ഒന്നുകൂടൊക്കെ ഒന്ന് ഇച്ചിലൂടെ നല്ല നമ്മുടെ ജീവിതത്തിൽ പകർത്തത്തക്ക രീതിയിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക. അന്നൊരു 10-12 വർഷത്തിന് മുമ്പ് പിന്നെ കത്തോലിക്കരുടെ പരിപാടി ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ വലിയ എംഫസിസ് ഒന്നും കൊടുത്തില്ല. ആ നോവലിൽ ഇന്നലെ എടുത്ത് നോക്കിയപ്പം അദ്ദേഹം സാന്തിയാമോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവാലയം, 13-ാം നൂറ്റാണ്ടിലല്ലേ 12-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഉള്ള സമയത്ത് ജനിച്ച വളർന്ന ജീവിച്ച ഫ്രാൻസിസ, അദ്ദേഹം അവിടുത്തെ ഒരു ദേവാലയം മറിഞ്ഞു വീഴാൻ പോവുകയാണ്. അദ്ദേഹം താങ്ങി നിർത്തി സ്വന്തം കൈകൊണ്ട് മണ്ണ് കുഴച്ച് മണ്ണിൽ കിടന്നുറങ്ങി ഗുഹകളിൽ ഉറങ്ങി പ്രാർത്ഥിച്ച് അങ്ങനെ ജീവിക്കുക. എനിക്ക് തോന്നുന്നു യേശുതമ്പുരാനെ വെല്ലുവിളിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ് ഈ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി. നല്ല വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് പോകാനെന്ന്, ഒരു പ്രഭുവിൻ്റെ മകനായി ജനിച്ചയാളാണ്. ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപേക്ഷിക്കുമെന്നുള്ളത് വന്നപ്പോൾ പിതാവ് ഒരു ജംഗ്ഷനിൽ വന്ന് വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഈ മകനെ ചെറുതാക്കാൻ വേണ്ടി, നീ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം എൻ്റെയാണെന്ന് പറഞ്ഞു. അന്നേരം ബട്ടൺ സൂയിട്ട് താഴോട്ടിട്ട് നടന്നങ്ങ് പോയി നഗ്നനായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, അത്രമാത്രം ഉപേക്ഷിച്ച് നഗ്നപാദനായി. പ്രത്യേകിച്ച് യാതൊന്നുമില്ല, ഏത് കടത്തിനെയാണോ എവിടെയാണോ കാട്ടുമൃഗങ്ങളാണോ അതിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഒരു ജീവിതമാണ്. യേശുമ്പുരാൻ അത്ര അങ്ങനെ ചെയ്തതായിട്ടൊന്നും ദിവസത്തിലില്ല. അത്ര യേശുമ്പുരാനെ അനുഗമിക്കുവാൻ വേണ്ടി അതിനേക്കാൾ വലിയ ത്യാഗം എടുത്ത ആളാ. ആ ദേവാലയത്തിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് ലഭിച്ചു. രാത്രിയിൽ പ്രാർത്ഥനയിൽ, നീ ജനിച്ച അസീസിയിൽ പോയി നിന്റെ ജനത്തിൻ്റെയും നിന്റെ ആളുകളുടെയും മുമ്പിൽ എൻ്റെ നാമം പറഞ്ഞ് നീ ഒരു ഉച്ചയ്ക്ക് ആടുകയും പാടുകയും ചെയ്യണം. ഈ
അയ്യോ അവിടെ തന്നെ വേണോ? യെസ്, അവിടെ തന്നെ വേണം. അതൊരിച്ചിരി പ്രയാസമാണല്ലോ. അവിടെ നിന്ന് തുടങ്ങണം മോനെ, നീ അവിടെ തന്നെ ചെന്ന് ചെയ്യണം. കർത്താവ് തന്നെ പറഞ്ഞു, ഒരിക്കൽ പ്രയാസമേറ്റപ്പോൾ എന്താ, ഒരു പ്രവാചകനും സ്വന്തം പട്ടണത്തിൽ സ്വന്തം ആൾക്കാരുടെ അടുക്കൽ വീട്ടുകാരുടെ അടുക്കൽ ആണ് അസ്വീകാര്യനായി തോന്നുന്നത്. യേശുവിന് വരെ ഉണ്ടാക്കി, യേശു വരെ അവ പറഞ്ഞതായി തിരുവചനത്തിലുണ്ട്. ഈ മനുഷ്യൻ ഒരു ദിവസം ഉച്ചയ്ക്ക് അവിടെ ചെന്ന് ഇങ്ങനെ ആടുകയും പാടുകയും ചെയ്യുക, ആളുകളൊരു കല്ലെറിഞ്ഞു. ഈ ഉച്ചയ്ക്ക് ആ റോഡിൽ കിടന്ന് കൈയടിച്ച് ഇങ്ങനെ പാടിയാൽ എൻ്റെ അർത്ഥം എന്താ? ആ അതിന് വലിയ റിസർച്ചൊന്നും നടത്തണ്ട, ആ ബുദ്ധി പോയതാണെന്ന് മനസ്സിലായിട്ട് ആളുകൾ കല്ലെറിഞ്ഞു. ഒരു കല്ലെടുത്ത് എറിയുന്നവന് അദ്ദേഹം കൈകൊട്ടിയിട്ട് പറഞ്ഞു, ഒരു കല്ലെടുത്ത് എറിയുന്നവന് ഒരനുഗ്രഹം, രണ്ട് കല്ലുകൊണ്ട് എറിയുന്നവന് രണ്ടനുഗ്രഹം, അഞ്ച് കല്ലെറിയുന്നവന് അഞ്ചനുഗ്രഹം, ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്തോ ചെയ്യും, കർത്താവ് കൊണ്ട് ഇതുപോലെ വേറൊരു പരിപാടി ചെയ്തല്ലോ. കല്ലും കൊണ്ട് വന്നവരോട് പറഞ്ഞല്ലോ, എന്താ പാവമില്ലാത്തതിന് എറിഞ്ഞോളാൻ പറഞ്ഞു, ഒരുത്തിനെങ്കിലും എറിഞ്ഞോ? ഇല്ല, കല്ലെല്ലാം ഇട്ടിട്ട് പോയി. എന്തൊരു ചലഞ്ചിങ്ങാ. So you have to begin from your own place, your native place. You are so familiar, the people are so quite acquainted with you. നീയുമായി കൂടുതൽ പരിചയമുള്ള അതിൻ്റെ ഓൺ സ്ഥലത്ത് നിന്ന് തുടങ്ങണം. നിനക്ക് ഇവിടെ ഒരു കുമ്പസാരം ഞാൻ നടത്താം, തല കുനിച്ചേ, ഞാൻ പറയുന്നതെല്ലാം പറഞ്ഞ് പറഞ്ഞു. ഓക്കെ, ഇനി മുതൽ ഇങ്ങനെ നീ ചെയ്യരുത് കേട്ടോ. ഒരു ഭർത്താവിനെ സ്വീകരിക്കാവൂ, വെള്ളം കൊണ്ടുപോകും പറഞ്ഞോ. നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. ദൈവം ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ വിശുദ്ധി. നമ്മൾ ചെയ്യുന്ന അനേക കാര്യങ്ങളുമായി എന്തോ ദൈവത്തോട് ബന്ധപ്പെടുത്താൻ പ്രിയമുള്ളവരെ ശ്രമിക്കരുത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കണ്ണട ചെയ്യുന്ന നേതാക്കന്മാരോ ആളുകളോ ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ചിലപ്പോൾ കാണും, അതല്ല ജീസസ്. നമ്മൾ അനേക ദൈവസങ്കല്പത്തിലെ ആളുകളെടുത്ത് അടുത്തു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സമ്പത്തിനോടൊരു പ്രേമമുണ്ട്, അദ്ദേഹത്തിന് ഇങ്ങനത്തിലുള്ളൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഈ വാഹനത്തോടൊരു പ്രേമമുണ്ട്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിൽ കണ്ണട ചേച്ചുവിൻ്റെ കൂടെ നടന്ന ആളുകളല്ല ശിഷ്യന്മാരാണോ? അവൻ പൂർണ്ണ ദൈവമായതുകൊണ്ട് എല്ലാത്തിലും തികഞ്ഞവനാണ്. ആ തികഞ്ഞ ദൈവത്തിൽ വെളിച്ചമല്ലാതെ, വിശുദ്ധിയല്ലാതെ അശുദ്ധിയുടെ ഒരു അംശമില്ല. അതുകൊണ്ട് അശുദ്ധിയുടെ ഒരു അംശമെങ്കിലും വെച്ചിട്ട് വെറുതെ പ്രാർത്ഥിച്ച സമയം കളയണ്ട. നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. എ കംപ്ലീറ്റ് ഗോയിങ് ബാക്ക് ടു, എ കംപ്ലീറ്റ് റിട്ടേണിങ് ബാക്ക് ടു അവർ ലൈഫ്, എ ജേണി ത്രൂ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കൂടെ തുടങ്ങണം. അഞ്ചു പേരാണല്ലോ, അപ്പോൾ ഒന്നു പോലെ തുടങ്ങിയത് കുറച്ച് എല്ലാം എടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ യേശുതമ്പുരാൻ സാധാരണക്കാരനെ പോലെ ഇടപെട്ടാലും ഹീ മേക്സ് ദ ഇംപ്രഷൻ, ഹീ ഡിമാൻഡ്സ്, ഹീ എക്സ്പ്രസസ് ഹിസ് ഐഡന്റിറ്റി ആസ് വി ഗ്രോ ഇൻ ഏജ്. As the dialogue, as the conversation goes on, Jesus expresses himself, he reveals himself. ഇതിങ്ങനെ സംഭാഷണം തുടരുമ്പോൾ സ്ത്രീ തിരിച്ചറിയുകയാ. അല്ലാതെ യേശുതമ്പുരാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇവൻ ആരാണെന്നുള്ളത് സ്ത്രീ തിരിച്ച് 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 ഇങ്ങനെ അറിയുകയാ. ഈ ഹൃദയത്തിൻ്റെ നിഗൂഢമായത് ഈ മണിച്ചിത്രത്താഴിട്ട് സൂക്ഷിച്ച ആർക്കും അറിയാൻ വയ്യാത്ത ഈ രഹസ്യങ്ങളുണ്ടല്ലോ ഉള്ളറയിൽ കിടന്നത്. അത് പരസ്യമാക്കിയപ്പോൾ സ്ത്രീ യേശുതമ്പുരാനെ കുറിച്ച് വിചാരിക്കുക, ഇവൻ പ്രവാചകനേക്കാൾ വലിയവൻ തന്നെയാണ്, ഇവൻ പ്രവാചകനേക്കാൾ വലിയവനാണ്. അല്പനേരത്തെ ഒരു ചിന്ത അവര്, ഈ സ്ത്രീയുടെ ദൈവഭക്തി, സാധാരണ ഒരു വിചാരമുണ്ട് ഇങ്ങനത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവൾ ദൈവത്തെക്കുറിച്ചൊന്നും സങ്കല്പം, ഒരു ശിഷ്യനും ചോദിക്കാത്ത, ഒരു യഹൂദമണ്ഡനും ചോദിക്കാത്ത ചോദ്യമാണ് സ്ത്രീ യേശുതമ്പുരാന്റെ അടുക്കൽ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. ഞങ്ങൾ ഈ മറയിൽ ആരാധിക്കുന്നു, നിങ്ങൾ യെരുശലേമിൽ ആരാധിക്കുന്നു, ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലം എവിടെ? ആര് ചോദിച്ചിട്ടുണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ്,
ദൈവത്തെ, where can we worship God? Is this temple, this mountain, or the other mountain, or the other temple, as you say? വീണ്ടും കാണുന്നുണ്ട്, മശിഹ വരുമ്പോൾ അവൻ സകലവും വെളിപ്പെടുത്തും. മശിഹ വരുമ്പോൾ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെ യേശുതമ്പുരാൻ വരുമ്പോൾ ന്യായവിധി ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ കയ്യൊന്ന് പൊക്കിക്കേ. ആരും പൊക്കിയില്ല. ഓ ഒക്കെ ഞങ്ങൾക്ക് തോന്നുന്നില്ല, ആ വിധിയൊന്നും കാണത്തില്ല ഉണ്ടോ. അപ്പൊ ഞങ്ങളുടെ നമ്മുടെ കൂട്ട് എന്നുള്ള ഒരു സ്ത്രീ അല്ല ഇവള്, ഉച്ചയ്ക്ക് വെള്ളം കൊള്ളം വന്നു എന്നുള്ള ഒരു സത്യമാ. പക്ഷേ അവക്ക് ഈ ദൈവത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം, ഞാനതിലേക്ക് വരാം, നന്നായി അറിയാവുന്ന ഭക്തയായ ഒരു സ്ത്രീയാ. അല്ലാത് വെറും വെള്ളം വരാൻ വന്ന ഒരു സ്ത്രീയാ അല്ല ഇവൾ. ജീവിതത്തിൽ ഇങ്ങനെ പൊളിച്ചെഴുത്തൽ നടന്ന് സംശുദ്ധമായി തീർന്നാലുള്ള അനുഭവം. ആദ്യമേ ഞാൻ പറഞ്ഞത്, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നവനാവുന്നു. നമ്മുടെ സാധാരണ ജീവിത അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. രണ്ട്, അങ്ങനെ ഇറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ആത്യന്തികമായി ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിത വിശുദ്ധി. മൂന്നാമത്, അതോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ വിശുദ്ധിയുടെ അനുഭവം ഈ സ്ത്രീക്കുള്ളത്, അവൾ ഈ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ പോകുമ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അവളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. അവൾ ഒറ്റപ്പെട്ടവളാ. അവളുടെ വാക്ക് ആ നാട്ടിലുള്ളവർ ഒറ്റ മനുഷ്യൻ വിശ്വസിച്ചിട്ടില്ല. ഒരുത്തൻ നല്ലവണ്ണം വിശ്വസിച്ചെങ്കിൽ ഒരു ഭർത്താവല്ലേ ഉള്ളൂ. ഇപ്പൊ 1, 2, 3, 4, 5 5 പേരല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് എണ്ണാനുള്ള തിട്ടത്തിനനുസരിച്ച് 5 നിന്ന് നീക്കുക. അതും അല്ലെന്ന് പറയുമ്പോൾ 6 പോയി. സോ ദർ ഈസ് നോ കൺസിസ്റ്റൻസി ഇൻ ദ വേർഡ്സ് ഓഫ് ദിസ് വുമൺ. ദർ ഈസ് നോ ട്രാൻസ്പെറൻസി ഇൻ ഹർ ലൈഫ്. ബട്ട് യേശുതമ്പുരാനോടുള്ള സംഭാഷണത്തിന് ശേഷം വെള്ളം കോരാൻ വണ്ണെന്ന കുടം അവിടെ വെച്ചിട്ട് അവൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോയി. ഇവലൊത്തിരി ആളുകൾ ഇങ്ങനെ ചെയ്യും. നല്ല സുന്ദരിയായ ഒരു സ്ത്രീയെ സ്നേഹിച്ച് അവളെ വിവാഹം ചെയ്ത് ആ പ്രഭുവിൻ്റെ മകനായി ജീവിക്കേണ്ട ഫ്രാൻസിസ് ആണ് ബെനഡിക്റ്റൻ മങ്സിൻ്റെ മഠത്തിൻ്റെ സ്ഥാപകനായി ലോകത്തിൽ ഇങ്ങനെ ഉയർന്ന, പിന്നെ ഈ പരിത്യാഗ ജീവിതം ഏറ്റെടുത്ത വിശുദ്ധനായ അസീസിയിലെ ഫ്രാൻസിസായി മാറിയത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി മാറും. യേശുതമ്പുരാന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ ടി വി സീരിയലിലെ നടിമാരും ടി വി സീരിയലിലെ എപ്പിസോഡിനേക്കാൾ പ്രേമം നമുക്ക് ആരോട് തോന്നും? യേശുതമ്പുരാനോട് തോന്നും. എപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കണമെന്നാണെങ്കിലും അങ്ങനെ എപ്പോഴും അങ്ങ് നമ്മൾ വിളിക്കത്തില്ല. പല വീട്ടിലും ഒരു സമയത്തെങ്കിലും വിളിക്കും. ഇങ്ങനെ നമ്മുടെ എല്ലാ ആൾക്കാരോടും ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയാൽ അതും ചിലപ്പോൾ കുറയും. അത് കഴിഞ്ഞ് എല്ലാവരോടും ഒരു വിളി വിളിക്കും. ഇങ്ങനെ ഓരോന്ന് ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന സമ്പന്നരെന്ന് വിചാരിച്ച രാജ്യങ്ങളിൽ ഇടയ്ക്കൊക്കെ നമുക്ക് നിലവിളി കേൾക്കാൻ വയ്യ, അയ്യോ എന്ന് പറഞ്ഞ് വിളി. അതിലേക്ക് വരാതിരിക്കണമെങ്കിൽ 1-2 പ്രാവശ്യമെങ്കിലും നമ്മൾ വിളിക്കണം. പരമരസമനാരിയുടെ എല്ലാ യാമപ്രാർത്ഥനകളും യാമന്തോറും പ്രാർത്ഥനയ്ക്കായി തൻ്റെ നയനങ്ങൾ ഇങ്ങനെ നോക്കിപ്പാർത്ത ഒരു മഹാപരിശുദ്ധൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയും ഇങ്ങനെ അതിൻ്റെ റിഫ്ലക്ഷൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണായത്. അതുകൊണ്ട് ആ ദിവ്യപ്രകാശം കൊളുത്തി വെച്ചത് നഷ്ടപ്പെടാതെ ഇരിക്കാൻ ഒരു ആശ്രമ ചുറ്റുപാടിൽ ആ ധ്യാനത്തിൽ ആ പ്രാർത്ഥനയിൽ യാമന്തോറും ഇവിടെ പ്രാർത്ഥനകൾ നടക്കുകയാണ്.
ഏഴ് നേരത്തെ പ്രാർത്ഥന നമ്മൾ കുറച്ച് കുറച്ച് രണ്ട് നേരമെന്നുള്ളതെങ്കിലും സാധാരണ ഉള്ളതാണ്. വെളുപ്പിനെയും സന്ധ്യയ്ക്കും വെളുപ്പിനെയും. പ്രിയമുള്ളവരെ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വളരെ ഗൗരവമായ കാര്യമാണ്. ആ പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. വെള്ളം കോരാൻ വന്നവൾ പാത്രവുമായി കിണറ്റിങ്ങര വന്നവൾ തിരിച്ചവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പാത്രമെടുത്തില്ലെന്ന് പറഞ്ഞാൽ സാരമായ എന്തോ പ്രശ്നം അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. നാട്ടുകാരുടെ ഇത് മേടിച്ചതും പണയം വെച്ചതും അവിടെ ഇരുന്നത് ഇവിടെ നിന്നതും റബ്ബർ വിറ്റതും എല്ലാം കൂടെ സംഘടിപ്പിച്ച് എല്ലാം കൊടുത്ത് കെട്ടിച്ചയച്ച് ഒരു പെൺകുട്ടി ഒരു മകൾ ഒരു ദേശത്ത് നിന്ന് തന്നെ എല്ലാവരും പോയി വിട്ടതാ. മൂന്ന് മാസം കഴിഞ്ഞ് അവിടെ നിന്ന് വീട്ടിൽ വന്ന് നിന്നാൽ എന്തോ പ്രശ്നമുണ്ട്. അതന്നെ പറഞ്ഞേ, വെള്ളം കോരാനായി ഉച്ചയ്ക്ക് കുടവുമായിട്ട് കിണറ്റിങ്ങര എത്തിയിട്ട് ഇപ്പോൾ അവൾ തിരിച്ച് അങ്ങോട്ട് എങ്ങനെ പോയത്? കുടവെടുക്കാതെ. വെള്ളവും കോരിയില്ലെന്ന് മാത്രമല്ല, ഈ കുടം പോലും എടുത്തില്ല. So the complete turn around. ഒരു 360 ഡിഗ്രിയിൽ തന്നെ അവിടെ ജീവിതം കറങ്ങി. അവിടെ ആദ്യത്തെ ആവശ്യങ്ങളൊക്കെ അവൾ മറന്നുപോയി. പിന്നെ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അപ്പോൾ അവൾക്കൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ. എന്താ സംശയം? നീ തന്നെയാ, മശിഹ വരുമ്പോൾ സകലതും വെളിപ്പെടുത്തി തരും. യേശു തമ്പുരാൻ അവളോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ, ക്രിസ്തു. അയ്യോ, യേശു തമ്പുരാൻ ഇങ്ങനെ ശരിയായ രീതിയിൽ വെളിപ്പെടുത്തി കൊടുത്തത്. മറ്റനേക സന്ദർഭങ്ങളിൽ യേശു പറയുന്നത് വെളിപ്പെടുത്തൽ നടത്താനും പറയരുത്. 12 ശിഷ്യന്മാരിരിക്കുന്നിടത്തുനിന്ന് യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള 3 പേരെ വിളിച്ച് ഒരു മലയുടെ ഉള്ളിൽ കൊണ്ടുപോയി. അവിടെ ദൈവം വലിയ പ്രാർത്ഥനയും വലിയ അനുഭവം ഉണ്ടായി. യേശുവിന് മറ്റൊരു രൂപം ആരും കണ്ടിട്ടില്ല. ആ രൂപം അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും കണ്ടു. ഇറങ്ങി വരുമ്പോൾ ഒരൊറ്റ ആജ്ഞ, എന്ത്? മനുഷ്യപുത്രൻ മൗത്തീകരിച്ച് വരുന്നത് വരെ ഈ കണ്ടത് ആരോടും പറയരുത്. എനിക്ക് തോന്നുന്നു ആ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കിയ ഒരു സംഭവം ഇതാകാനാ സാധ്യത. യേശുവിൻ്റെ ഇത്രയും വലിയ ഈ കാര്യം കണ്ടിട്ടും ഒരു മനുഷ്യനോട് ഇത് പറയരുതെന്ന് പറഞ്ഞത് അവരുടെ ഹൃദയം പിളർന്നു കാണും. വാക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ആ നാട്ടുകാർക്ക് നല്ലൊരു അഭിപ്രായം പറയാനില്ലാത്ത ഒരു യഹൂദ സ്ത്രീ അല്ലാത്ത സ്ത്രീയാണ് കിണറ്റിൻ്റെ കരയിൽ നിന്ന് അവൾ അവിടെ ഭവനത്തിലേക്ക് അവിടെ ഗ്രാമത്തിലേക്ക് ഇപ്പൊ പോകുന്നത്. ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ അയ്യോ അങ്ങോട്ട് കൂടരുത്, അവളെ നോക്കിക്കോളെ, അവളെ സൂക്ഷിച്ചോണേ, കൂടരുതെന്നാ ഇന്ന് വരെ പറഞ്ഞേക്കുന്നേ. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഒരു സംശയത്തിൻ്റെ പേരിൽ ആളുകൾ അവിടെ വാക്ക് വിശ്വസിക്കുമോ? അവക്ക് തന്നെ ഉറപ്പില്ല. എന്താ? ആ സ്ത്രീക്ക് തന്നെ ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്ത സംശയത്തിൻ്റെ പേരിൽ ആ ഗ്രാമം മുഴുവൻ ഇളകി ഇങ്ങി വരുമോ? വരുമോ? ഇല്ല. ഈ സ്ത്രീ ചെന്ന് എന്താ പറഞ്ഞത്? 4:29 ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുക, പക്ഷേ അവൻ ക്രിസ്തു ആയിരിക്കുമോ? പഠിച്ചിട്ടുള്ള ആളുകൾ ഒക്കെ ജീവിതത്തിൽ ബുദ്ധിപൂർവമേ എപ്പോഴും കരിക്കൾ നീക്കുകയുള്ളൂ, എല്ലാം ചെയ്യത്തുള്ളെന്നാ വെക്കുന്നത്. പക്ഷെ അവസാനം അത് അബദ്ധത്തിൽ തന്നെ ചാടും. എൻ്റെ മകൻ്റെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക,
ഞാൻ വിവാഹിതനല്ല, എൻ്റെ അല്ല സങ്കല്പം. ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മകൻ്റെ പിതാവായ ഞാൻ മകളും അമ്മയും അമ്മാച്ചന്മാരും ഒക്കെ ഇരിക്കുമ്പം ഒരു കാര്യമൊക്കെ തുറന്ന് പറയാൻ പോവാ. ഇവനിപ്പോൾ ആള് ശരിയല്ല എൻ്റെ മോനെ, ഇപ്പോൾ ആള് ശരിയല്ല. ഈ കൊച്ചിനെ നിങ്ങൾ ഇവന് കൊടുത്താൽ ഇവൾ ഒരു പക്ഷെ ഇവനെ നന്നാക്കുമായിരിക്കും. കാറൊക്കെ ഓണാക്കി ഇട്ടിട്ടേ ഇത് പറയാവൂ. ആ എന്തായിരിക്കും മറുപടി? ആദ്യമേ കാപ്പി കുടിച്ചേക്കണം കേട്ടോ, അല്ലെ പിന്നെ കുടിക്കാനൊന്നും പറ്റുകയല്ല. ഇതിൻ്റെ പേരാണ് ലൈഫിലെ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മുടെ മിടുക്കന്മാരൊക്കെ ആളുകൾ എല്ലാ രംഗത്തും ഉണ്ട്. നമ്മുടെ രാഷ്ട്രീയ ഡിപ്ലോമാറ്റിക് ആളുകൾ മുതൽ എല്ലാ രംഗത്തുമുള്ള ആളുകൾ, വലിയ കൗശലക്കാരായ ആളുകളുണ്ട്. വലിയ വലിയ രീതിയിലുള്ള കൗശലം അറിയാവുന്നവരുണ്ട്. അവരെ വളരെയധികം സൂക്ഷിച്ചോണം കേട്ടോ. അവരുടെ ജീവിതത്തിൽ അവർ പറയുന്ന പാരാണ്, വി നെവർ ടേക്ക് എ ചാൻസ് ഇൻ അവർ ലൈഫ്, വി ഡോണ്ട് ടേക്ക് എനി റിസ്ക് ഇൻ അവർ ലൈഫ്. ഞങ്ങൾ ജീവിതത്തിൽ ഒരു ഒരു റിസ്ക് ഏറ്റെടുക്കത്തില്ല, ഞങ്ങൾ ഒരു ചാൻസിന് മുതിരുന്നില്ല. പ്രിയമുള്ളവരെ, പകുതി സത്യവും പകുതി അസത്യവുമാണോ? പകുതി അറിയാവുന്നതും പകുതി അറിയാത്തതുമായ ഒരു കാര്യം സ്ത്രീ ചെന്ന്, ഈ നമ്മുടെ ഈ സ്ത്രീ, ഈ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ പോകുന്ന ഈ സ്ത്രീ, ഈ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ പോകുന്ന അഞ്ച് ഭർത്താക്കന്മാരുള്ള ഈ സ്ത്രീ ആ ഗ്രാമത്തിൽ തിരിച്ചു വന്നിട്ട് ഇന്ന് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യൻ അതാ ആ കിണറ്റിൻ്റെ അവിടെ നിൽക്കുന്നു. പക്ഷേ പെർഹാപ്സ് ഈസ് ദി മെസ്സായ, ദി ക്രൈസ്റ്റ്. മലവെള്ളപ്പാച്ചിൽ നിന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല, കാരണം മഴ പോലും കിട്ടാനില്ല. ഇപ്പം തന്നെ കാലവർഷത്തിന് അതിന് സൗകര്യങ്ങളും പെയ്യും, അത്രയേ ഉള്ളൂ. ആ മലവെള്ളപ്പാച്ചിലിൽ അതെല്ലാം കൂടി ലാൻഡ് സ്ലൈഡിങ് എല്ലാം കൂടി ഇടിഞ്ഞ് മരവും ആനയോ കാടോ എന്തോ നിൽക്കുന്നത് അതൊന്നും വിഷയമല്ല, അതെല്ലാം കൂടി ഒലിച്ചിഞ്ഞ് ഇറങ്ങുന്നത് പോലെ ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ ഇതാ ഈ സ്ത്രീയുടെ വാക്ക് കേട്ട് അതൊന്ന് പരിശോധിക്കാൻ ഇവിടെ എത്തി. ഇതിൻ്റെ പേരാ ക്രിസ്തുവുമായുള്ള ബന്ധം. സംശയത്തിൻ്റെ മുൾമനയിൽ നിന്ന, സംശയത്തിലായിരുന്ന, സാന്മാർഗികതയെ ചോദ്യം ചെയ്ത, സംശയിക്കപ്പെട്ടവളായി ഒറ്റപ്പെട്ടവളായി അപഹാസ്യമേറ്റ ഒരു സ്ത്രീ, പുരുഷനല്ല, കോടതിയിൽ സ്ത്രീയുടെ വാക്കെടുക്കുകയില്ല അന്ന് യഹൂദ. ഒരു വിറ്റ്നസ്സസ് ആകാൻ സ്ത്രീക്ക് സാധിക്കുകയില്ല, പുരുഷന്മാർക്കേ സാധിക്കൂ. സോ ഹർ വേർഡ്സ് ആർ നോട്ട് കൺസിസ്റ്റൻ്റ് ആൻഡ് ഈസ് നോട്ട് റിലയബിൾ. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ 100% വിശ്വസിച്ച് ആളുകൾ വന്നു, അവരുടെ ജീവിതത്തെയും മാറ്റി. അവർ സാധാരണ ജീവിതത്തിൽ മറ്റേ മറ്റേ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിരുന്നവരാ, പക്ഷെ അവരതല്ല, ആ ജോലിയെല്ലാം വിട്ട് ഈ സ്ത്രീ പറയുന്നത് കേട്ട് ഈ കിണറിൻ്റെ അരികിലേക്ക് വരികയാണ്. അപ്പൊ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ കിണറ്റിൻ്റെ അരികിലത്തേക്ക് ആ ഗ്രാമത്തെ മുഴുവനും ജീവജലത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്. ഈ ജലം തേടിയെത്തിയ സ്ത്രീ നിത്യജീവന്റെ ഉറവ കണ്ടെത്തി. അവൾ തന്നെ പിന്നെ ഒരു അരുവിയായി മാറുകയാണ്, അവളിൽ കൂടി ഒഴുകി 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 എത്തുകയാണ്. ഒരു വലിയ സത്യമാണ്. യേശുദമ്പുരാന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതിന് പ്രയാസം കാണുമോ? യേശുദമ്പുരാന്റെ ഒരു ആഗ്രഹം നടക്കാതെ പോയി. എന്താ
യേശു തമ്പുരാൻ വലിയതായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോയി. എന്താ? യേശു തമ്പുരാൻ ഒരിക്കൽ ആഗ്രഹിച്ചു, ഞാൻ യെരൂശലേമിലേക്ക് പോകുമ്പോൾ ഈ ശമരിയ പട്ടണത്തിൽ കൂടെ ഒന്ന് പൊയ്ക്കോട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ ആഗ്രഹം യെരൂശലേമിലേക്ക് പോകുമ്പോൾ ഈ പട്ടണത്തിൽ കൂടി, ഈ ഗ്രാമത്തിൽ കൂടെ ഒന്ന് കടന്നു പൊയ്ക്കോട്ടെ. ആളുകളെല്ലാം എന്തോ പറഞ്ഞു. ആളുകൾ എന്തു പറഞ്ഞു? പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആളുകൾ ഇങ്ങനെ സ്റ്റണ്ണായിരിക്കുമോ? വേദപുസ്തകത്തിലെ കാര്യം പറഞ്ഞതുകൊണ്ട് എന്തായി പറയുന്നത്? ഇങ്ങനെ ഉണ്ടോ? ഞങ്ങൾ വായിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ലൂക്കോസിൻ്റെ വിശേഷം 9:51 മുതലുള്ള വാക്യങ്ങളാണല്ലോ ഇത് നമ്മൾ കാണുന്നത്. യേശു തമ്പുരാൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങി യേശു തമ്പുരാൻ ശിഷ്യന്മാരുമായി യെരൂശലേമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. താൻ പോകുന്നതിന് മുമ്പ് ഈ രണ്ട് ശിഷ്യന്മാരെ, യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് വഴി ഒരുക്കുവാനായി വിട്ടു. അവർ പോയി ശമരിയരുടെ പട്ടണത്തിൽ അവൻ കടന്നു പോകേണ്ടതിന് വഴിയൊരുക്കാൻ ആരംഭം നടത്തി. ശമരിയർ മുഴുവനും അതിനെ എതിർത്ത്, നിങ്ങൾ യഹൂദന്മാരായിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പട്ടണത്തിൽ കൂടെ പോകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അത് അന്ന് നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം. അതായത് യെരൂശലേം ദേവാലയത്തിലെ വഴിപാടിനും പ്രാർത്ഥനയ്ക്കുമായി യഹൂദന്മാർ ശമരിയിൽ കൂടെ പോകുന്നത് ശമരിയ പട്ടണത്തിലെ ആളുകൾ ശമരിയർ എതിർത്തിരുന്നു. അതിവിടെ നമുക്ക് കാണാം. നോക്കിക്കേ, സാക്ഷാൽ ഒരു ദൈവത്തിൻ്റെ ആഗ്രഹം നടപ്പാക്കിയില്ല. കാര്യം എന്താ? നടപ്പാക്കാൻ കൂട്ടുപിടിച്ച ആളുകൾ മനുഷ്യരായിരുന്നു. അതുകൊണ്ട് യേശു തമ്പുരാൻ്റെ ഈ എന്താ അതിന് പറയുന്നേ, ലെയ്സൺ ഓഫീസേഴ്സ് ഈ പോകുന്ന സ്ഥലത്ത് അവരുമായിട്ടൊക്കെ സംസാരിച്ച് വഴിയൊരുക്കുവാൻ വേണ്ടി വിട്ട ആളുകൾ, അവരുടെ ഡിപ്ലോമാറ്റിക് ഓഫീസ് പരാജയപ്പെട്ടു പോയി. യേശുമരാൻ്റെ മിഷൻ, യേശുമരൻ്റെ ആഗ്രഹം നടന്നില്ല. ഗൗരവം ഒന്ന് ആലോചിച്ചേ. സാക്ഷാൽ ദൈവം ഒരു കാര്യം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും മനുഷ്യരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അത് നടപ്പാക്കാൻ സാധിച്ചില്ല. യേശു തമ്പുരാനും എനിക്ക് തോന്നുന്നു ചില പാഠം അന്നേ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ ദൈവകൃപയാൽ അന്ന് പോയവരും ബാക്കിയുള്ളവരും എല്ലാം പട്ടണത്തിൽ സാധനം മേടിക്കാൻ, ഭക്ഷണം മേടിക്കാൻ പോയതുകൊണ്ട് അവരിടപെട്ട് ഇത് നശിപ്പിച്ചില്ല. യേശു തമ്പുരാൻ നേരിട്ട് ഇക്കാര്യം നേടി, അവരങ്ങ് പോയി. പ്രിയമുള്ളവരെ, ഇപ്പോഴത്തെ ഒരു സംഭവം എന്താ? ഒരിക്കൽ വഴിയാത്രയിൽ കൂടി ഒന്ന് കടന്നു പോകുവാൻ അനുവദിക്കാത്ത യേശു തമ്പുരാൻ്റെ അടുക്കൽ ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ വന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നീ ഞങ്ങളോട് കൂടെ കുറച്ച് ദിവസം താമസിക്കണം. നീ കടന്നു പോകല്ല ചെയ്യേണ്ടത്, നീ ഞങ്ങളോട് കൂടെ താമസിക്കണം. Please stay with us. ഞങ്ങളുടെ കൂടെ വസിക്കുക, ഞങ്ങളുടെ കൂടെ താമസിക്കുക എന്ന് അവനെ നിർബന്ധിച്ചു. യേശു 2 ദിവസം അവരോടൊത്ത് വസിച്ചു. See the difference? Everything was worked out through this single woman. It was very suspicious. The reliability, the transparency was called into question by the public. But today she channelized. She just prepared the way for Jesus that he stayed with them for 2 days. ഇതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇതുകൊണ്ട് മാത്രം തീർന്നില്ല. സ്ത്രീയുടെ അടുക്കൽ ആ വന്നയാളുകൾ പറഞ്ഞു, ഇവൻ ആരാണെന്ന് ആദ്യമേ നിന്റെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾ കേട്ട് വിശ്വസിച്ചു. ഇസ് നോ മോർ ത്രൂ യുവർ വേർഡ്സ്. വി ഹാവ് സീൻ വിത്ത് അവർ ഐസ്. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനും നൽകുവാൻ സാധിക്കാത്ത, ക്രിസ്തീയ സഭകൾക്ക് ഇന്ന് പറയാൻ ലജ്ജയുള്ള ഒരു ഡിക്ലറേഷൻ ശമരിയ പട്ടണത്തിലെ ആളുകൾ പറഞ്ഞു. That this man is, he is truly the savior of the whole universe. ഇവനാണ് ലോകത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പുകാരൻ.
is not comes from the disciples' words. It's not comes from a Jew. It comes from a Gentiles. The non-Jews. The Samaritans. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ആളുകൾ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് അവർ നൽകുന്ന ഏറ്റവും വലിയ ഡിക്ലറേഷൻ ആണ് എന്ത്? ഇവൻ സാക്ഷാൽ ട്രൂലി ഇസ് നോട്ട് ആൻ അപ്പറന്റ് റിയാലിറ്റി. ഞങ്ങൾക്ക് തോന്നിയതൊന്നും അല്ല. സത്യമായും ഇവൻ ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ, ലോകത്തിൻ്റെ രക്ഷിതാവെന്ന് അവർ ഏറ്റുപറഞ്ഞു. ഇറ്റ് ഓൾ സ്റ്റാർട്സ് വിത്ത് എ സിമ്പിൾ വിമൺ. ദ ഹോൾ വില്ലേജ് വാസ് ടേക്കൻ ടു ജീസസ്. And he has acknowledged unanimously as the savior of the world. Yeshu thambaran logathinte rishithavayi avane sweekarichirikkunnu. Oru vyaktikku undaya transformation, oru vyaktikku undaya kristanubhavam, adinte aa vibration, adinte aa olukku aa gramathe muluvanum maatti. Ee velliyaazhcha raavale mudal ഈ നമസ്കാരവും ഈ ദൂപ്രാർത്ഥന തീരുന്നത് വരെ ഇവിടെ ഇരുന്നാൽ തിരിച്ചു പോയാൽ നിങ്ങൾ ആരായി തീരും? അറിയില്ല. തിങ്ക് അബൌട്ട് ഇറ്റ്. അവിടെ മുഴുവൻ ജീവിതാനുഭവങ്ങളും മറന്നുപോയി. അവൾ മറ്റൊരാളായി. ഇനി അവൾക്ക് കുടം വേണ്ട, ഇനി അവൾക്ക് വെള്ളവും വേണ്ട. അവള് നിത്യജീവന്റെ ഉറവ കണ്ടെത്തി. പാത്രത്തിൽ കൊള്ളുന്നതല്ല, അതിന് വില നിശ്ചയിക്കാൻ കഴിയത്തില്ല. അങ്ങനത്തെ വിലയുള്ള, അങ്ങനെ ഒഴുകി ഒഴുകി എത്തുന്ന ജീവജലം, ഉറവ, അവ ഇങ്ങനെ അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളമാണ്. ആ വെള്ളമായി, അതിനെ ചാനലായി, അരുവിയായി അവൾ അനേകരെ ഒഴുക്കി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, നമുക്കും ഈ സ്ത്രീയെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇരുന്നാൽ മതി, നിശ്ചയമായും ദൈവത്തിൻ്റെ ഈ സ്ഥലത്ത്, ദേവാലയത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആദിമ സഭയിൽ നമ്മുടെ പിതാക്കന്മാർ അപ്പോസ്തോലന്മാർ യെരുശലേം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, വഴിപാടുകൾ അഴിപ്പിച്ചു, വീണ്ടും അവിടെ പോയി. പൗലോസ് ശ്ലീഹാ ഇതെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ദൈവത്താൽ പിടിക്കപ്പെട്ടവനായെങ്കിൽ അവൻ നേരത്തെ നേർന്നതായ നാസീർ വ്രതം ദേവാലയത്തിൽ പോയി അവൻ ചെയ്തു തീർത്തു. പാലിച്ചവരാ എങ്കിലും ദൈവം അവിടെ നമ്മുടെ ആരാധനയ്ക്കുള്ളതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവത്തിലും ദൈവമുണ്ട്. ഒരു വീട്ടമ്മ വെള്ളം കോരാൻ പോകുന്നത് സാധാരണമായ ഒരു അനുഭവം. നടന്ന് ക്ഷീണിച്ച ഒരുവൻ കിണറിൻ്റെ അരികിൽ പോയി വെള്ളം ചോദിക്കുന്നതും സാധാരണമായ അനുഭവം. പക്ഷേ ആ രണ്ട് ആവശ്യക്കാരുടെ ഒരുവൻ ദൈവമാകിയാൽ, സാധാരണ അനുഭവത്തിലേക്ക് വന്നവനാകിയാൽ, ആ സംഭാഷണവും സംഗമവും അതുല്യമായ ഒരനുഭവമായി മാറി. നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് തിരിച്ച്, രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും പലതരത്തിലുള്ള പരിമിതിയുള്ളതായ നമ്മുടെ ഭവനങ്ങളിലേക്കും ജീവിത ചുറ്റുപാടിലേക്കും തിരിച്ചു പോകുമ്പോൾ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാടിച്ച്, അവൻ ആരാണെന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ആ സാഹചര്യങ്ങളെ ക്രിസ്താനുഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഈ സ്ത്രീ നമുക്ക് മാതൃകയാകട്ടെ. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലേക്കും വന്ന് വസിക്കട്ടെ. അവൻ്റെ അവദാനങ്ങളെ മനസ്സിലാക്കുകയും അനേകരെ വേദനപ്പെടുന്ന നൊമ്പരപ്പെടുന്നവരെ ക്രിസ്തു ലോകരക്ഷിതാവാണെന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെയൊരു വേദി ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചുമതലക്കാരായ എല്ലാ പ്രിയ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.